അങ്ങനെ നിൽക്കുമ്പോഴതാ അടിമയായ യൂസുഫ് അലൈഹി സ്വലാമിനോട് യജമാനത്തി പറയുന്നു, വഖാലത്തി ഖുറുജ് അലൈഹിൻ, മറ്റൊരു റൂമിൽ കഴിയുന്ന യൂസുഫ് അലൈഹി സ്വലാമിനെ നല്ല സൗന്ദര്യമുള്ള വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചുകൊണ്ട് സലീഹ പറയുന്നു, നീ ഇവരെ മുമ്പിലൂടെ ഇറങ്ങി നടക്കണം, യജമാനത്തി പറഞ്ഞത് അനുസരിക്കാൻ അടിമ നിർബന്ധിതനാണല്ലോ, മാനവറുകൾ ഇറങ്ങി നടക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറയുന്നു, ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൻ വളരെ സൗന്ദര്യത്തോടുകൂടി സ്ത്രീകൾ ഇരിക്കുന്ന ഹാളിന്റെ നടുവിലൂടെ ഒന്ന് അങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടും നടന്നിട്ടേ ഉള്ളൂ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ സ്ത്രീകൾ കണ്ടതേ ഉള്ളൂ, അവർക്കിത് വല്ലാത്ത അത്ഭുതമായി തോന്നി. അത്ഭുതമായി തോന്നി എന്നല്ല, പരിസരബോധം നഷ്ടപ്പെട്ടു പോയി. അക്ബർന എന്ന പദത്തിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം സാധാരണ അറബി ഭാഷയിൽ പറയാറുണ്ട്, ഒരു ചെറിയ പെണ്ണ് പ്രായപൂർത്തി എത്തിയാൽ, അഥവാ അവൾക്ക് ഹൈലിന്റെ പ്രായമായി ഹൈലുണ്ടായാൽ അക്ബർ അക്ബർത്തി എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലാണ് അക്ബർന എന്ന് പറഞ്ഞതെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാമിനെ കണ്ടപാട് അവരെ ശരീരത്തിൽ ഉണ്ടായ ദ്രുതഗതിയിലുള്ള ഒരു തരത്തിലുള്ള ഹോർമോൺ മാറ്റമാണ് ശരീരത്തെ ആകെ പിടിച്ചുകുലുക്കി. അതിന്റെ പേരിൽ സർവ സ്ത്രീകൾക്കും ഹൈലുണ്ടായിപ്പോയി എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം അക്ബർനഹു എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം കണ്ട് ഇവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എന്താണ് പടച്ചവനെ ഈ കാണുന്നത്? പരിസരബോധം മറന്നുകൊണ്ടതാ വലിയ കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈ ആപ്പിള് ചെത്തി തിന്നുന്ന സ്ത്രീകൾ അവരുടെ ചെത്ത് ആപ്പിളും വിട്ട് കയ്യിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹ് പറഞ്ഞു, സ്വന്തം കൈകളാണ് മുറിയുന്നത്, അവര് വിവരമറിയുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഐതിഹാസികമായ ചരിത്രത്തിൽ നിന്ന് ചെറിയൊരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചത്. സത്യം തെളിയിച്ച ചെന്നായ എന്ന പേരിലാണ് ഇന്നലെ നാം വിഷയം കേട്ടത്. ഇന്ന് കൈമുറിഞ്ഞ സുന്നരികൾ എന്ന പേരിലാണ് വിഷയം നിങ്ങളോട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി കൂടുതലൊന്നും പറയാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ചെറിയ രണ്ട് മക്കളോട് മാതാവ് മരണപ്പെട്ടതിന്റെ പേരിൽ വല്ലാത്ത സ്നേഹമുണ്ടാകുകയും ഉമ്മയില്ലാത്ത വേദന മക്കളെ അറിയിക്കാതെ അവരെ പരിതാപിക്കുകയും ചെയ്തത് തങ്ങളോടുള്ള അവഗണനയാണെന്ന് തെറ്റിദ്ധരിച്ച ബാക്കിയുള്ള മക്കൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസൂയ വെക്കുകയും ആഴമേറിയ കിണറിൽ എറിയുന്നിടത്തേക്ക് വരെ ആ അസൂയ എത്തിച്ചേരുകയും ചെയ്തതാണ് ഇന്നലെ നമ്മൾ പരാമർശിച്ചത്. കിണറിന്റെ ആഴിയിൽ കിടക്കുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും തന്റെ ജ്യേഷ്ഠന്മാർ വന്ന് സന്ദർശിച്ചു. മറ്റുള്ളവർ കാണാതെ മൂത്ത ജ്യേഷ്ഠനായ യഹൂദ കിണറിലേക്ക് ആഹാരം എറിഞ്ഞുകൊടുക്കുകയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഭക്ഷിക്കുകയും ചെയ്തു. ഒരു രാത്രി കൂടി ആ കിണറിന്റെ ഇരുട്ടറയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്നും ഇക്കാക്കമാർ ആടിനെയുമായി വന്നപ്പോൾ ആ കിണറിന്റെ സമീപത്ത് വന്ന് യഹൂദ യൂസുഫിനെ വിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായി. ഉടനെ തന്നെ മറ്റുള്ള
സഹോദരങ്ങളോട് പറഞ്ഞു, യൂസുഫിന്റെ യാതൊരു പ്രതികരണവും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഉടനെ നമ്മൾ ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അവരതാ പരിസരത്ത് പരിധിയ സമയത്ത് ഒരു സംഘം യാത്രക്കാരെ കാണുകയാണ്. ആ യാത്രക്കാർ മദിയൻ എന്ന നാട്ടിൽ നിന്ന് മിസ്രിലേക്ക് ഈജിപ്തിലേക്ക് കച്ചവടത്തിനു വേണ്ടി പോകുന്ന യാത്രാസംഘമാണ്. മാലിക് ബിനു ദറുൽ ഖുസാഇ എന്ന് പറയുന്ന കച്ചവടക്കാരന്റെ സംഘമാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ആ സംഘത്തെ അവര് സമീപിച്ചപ്പോൾ അതാ അവരുടെ കൊച്ചനുജനെ ഈ സംഘത്തിന്റെ കൂടെ അവർ കാണുകയാണ്. ആ രംഗത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത്, വജാഅത്തു സയ്യാറത്തും ഫർസലു വാരിദഹും ഫഅദ്ലാ ദൽവഹ്. യൂസുഫ് അലൈഹിസ്സലാം കിണറിന്റെ ആഴിയിൽ കഴിയവേ ഒരു കച്ചവട സംഘം അതുവഴി കടന്നുപോയി. മാലിക് ബിനു ദറ അൽ ഖുസാഇയുടെ സംഘം ഈ കിണറിന്റെ സമീപത്ത് തമ്പടിച്ചപ്പോൾ അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നു. സംഘത്തലവൻ ഒരടിമയെ വെള്ളമന്വേഷിച്ചു വിട്ടു. അങ്ങനെ അള്ളാഹു പറയുന്നു, വെള്ളം തേടി വന്ന ആൾ കണ്ട കിണറിലേക്ക് തന്റെ ബക്കറ്റ് കയറും കെട്ടി താഴ്ത്തുകയാണ്. കയറങ്ങ് താഴ്ത്തിയപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ തന്നെ വന്ന് യൂസുഫ് നബിയോട് സന്തോഷവാർത്ത അറിയിച്ചിരുന്നു, ഇന്ന് നിങ്ങൾ കിണറിൽ നിന്ന് ഉയർത്തപ്പെടും, എന്നാൽ പിന്നീടുണ്ടാകുന്നത് നിങ്ങളെ ചന്തയിൽ വിൽക്കപ്പെടുന്ന സ്ഥിതിയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരുങ്ങി നിന്നു. നേരെ താഴ്ഭാഗത്തേക്ക് ഒരു ബക്കറ്റും കയറും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഉടനെ തന്നെ ആ കയറിൽ കയറിപ്പിടിച്ചു. വലിയ ഭാരം തോന്നുന്നുണ്ട്, മുകളിൽ വെള്ളം വലിക്കുന്ന ആള്. കുറേയങ്ങ് വലിച്ചു കയറ്റിയപ്പോഴതാ അദ്ദേഹം എന്താണ് എന്റെ ബക്കറ്റിൽ കുടുങ്ങിയതെന്നറിയാനെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു ചന്ദ്രനെപ്പോലെ കത്തിത്തിളങ്ങുന്ന ഒരു കുട്ടിയുടെ മുഖമാണ്. ഉടനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു പോയി, മഹാത്ഭുതമേ, സന്തോഷമേ, ഇതാ ഒരു ചെറുപ്പക്കാരനായ കുട്ടി, വല്ലാത്തൊരത്ഭുത ബാലനിതാ എന്റെ ബക്കറ്റിൽ കുടുങ്ങിയിരിക്കുന്നു. അത്ഭുതത്തോടുകൂടി ആ കുട്ടിയെ കരക്കേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടതാ തന്റെ യജമാനന്റെ മുമ്പിലേക്ക് ഈ അടിമ സമർപ്പിച്ചു കാണിച്ചു കൊടുക്കുന്നു. യജമാനനും അത്ഭുതമായി. ആ കുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവരൊക്കെ പകച്ചു നിൽക്കുമ്പോഴാണ് അന്വേഷിച്ച് ഇറങ്ങിയ ഇക്കാക്കമാർ തങ്ങളുടെ കൊച്ചനുജനെ ഈ കച്ചവട സംഘത്തിന്റെ കൂടെ കാണുന്നത്. ഉടനെ അവരത് അവിടെ ചെന്നു. എന്താണ് ഇക്കാക്കമാര് അവിടെ പ്രതികരിച്ചത്? വാസറൂഹു ബിമാഅതൻ വല്ലാഹു അലീമും ബിമാ യഅ്മലൂൻ. ഈ യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയെ തങ്ങളുടെ അനുജനാണെന്ന് പരിചയപ്പെടുത്താതെ, തങ്ങളുടെ പിതാവിന്റെ മകനാണെന്ന് പരിചയപ്പെടുത്താതെ അവരവിടെ ചെന്ന് പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളെ വീട്ടിലൊരടിമയാണ്, ഇത് ഞങ്ങളെ വീട്ടിലൊരടിമയാണ്. പക്ഷേ കച്ചവടക്കാര് പറഞ്ഞു, ഇദ്ദേഹം അടിമയാകാനൊരു സാധ്യതയും ഇല്ല. അവര് പറഞ്ഞു, അല്ല, അടിമ തന്നെയാണ് ഇവന്റെ ഉമ്മ, വലിയ സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു, അങ്ങനെയാണ് ഇവൻ ഈ സൗന്ദര്യം കിട്ടിയത്. പക്ഷേ അവരേതായാലും ഇവര് പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി കാക്കമാര് ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ പറയുന്നതിനെ എതിർത്തുകൊണ്ട് വല്ലതും നീ പ്രതികരിച്ചാൽ നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം ഇക്കാക്കമാര് പ്രതികരിച്ചപ്പോൾ അതിനെതിരെ ഒന്നും പറയാതെ അത് മൗനം അവലംബിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാര്യം അവർ രഹസ്യമാക്കി വെച്ചു, ഒരടിമയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ബിലാഅത്തൻ ഒരു കച്ചവട ചരക്കാക്കി അവിടെ. ഇനി നമുക്ക് യൂസുഫിനെ വിറ്റുകളയാം, അതിന്റെ കാശും കൂടി നമുക്ക് വാങ്ങാലോ, വല്ലാത്തൊരു ഗൂഢാലോചന. അല്ലാഹു ഉടനെ തന്നെ പറഞ്ഞു, വല്ലാഹു അലീമും ബിമാ യഅ്മലൂൻ. അവരെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹു നല്ല വിവരമുള്ളവനാണ്.
അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വരും. ഇത് അള്ളാഹു അറിഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ഈ അടിമ ഓടിപ്പോയ അടിമയാണ്, അദ്ദേഹത്തെ ഞങ്ങൾ വിൽക്കാം, ഞങ്ങൾക്ക് ഇനി വിരോധമൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം പറയാനുണ്ട്, ഈ അടിമയെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും അവന്റെ കൈ നിങ്ങൾ മിസറിൽ എത്തുന്നത് വരെ കെട്ടയച്ചു വിടാൻ പാടില്ല, കൈക്ക് ആമം വെച്ചിരിക്കണം. ഇവൻ വലിയ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്, ഒളിച്ചോടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതൊരു കരാറായി എഴുതിയെങ്കിൽ മാത്രമേ ഞങ്ങൾ അവനെ നിങ്ങൾക്ക് വിൽക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വശറൂഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ്സാഹിദീൻ. അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വിൽപ്പന നടത്തി. എങ്ങനെയാണ് വിൽക്കുന്നത്? വശറൂഹു ബിസമനിൻ ബഖ്സിൻ, ഹറാമായ അല്ലെങ്കിൽ തുച്ഛമായ ഒരു വിലക്കാണ് അവർ വിൽക്കുന്നത്. ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട തുച്ഛമായ വിലക്ക് തന്റെ തങ്ങളുടെ അനുജന അവർ വിൽക്കുകയാണ്. എന്താ ഇത്ര സൗകര്യമുള്ള, എത്ര വില പറഞ്ഞാലും എടുക്കാൻ ആളുകളുള്ള ഈ കുട്ടിയെ തുച്ഛമായ വിലക്ക് വിൽക്കാനുള്ള കാരണം? വക്കാനോ ഫീഹി മിനസ്സാഹിദീൻ, യൂസുഫിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനല്ലേ, നമ്മൾ ആവശ്യമില്ലാത്ത ചരക്ക് അത് ഇരുമ്പുകൾക്ക് തൂക്കി വിറ്റാളാന്ന് പറയലുണ്ടല്ലോ. എന്ന മാതിരി ഇത് നമുക്ക് വേണ്ടാത്ത കുട്ടിയാണ്, അവർക്ക് ആവശ്യമില്ല. എങ്ങനെങ്കിലും ഈ നാട്ടിൽ നിന്ന് നാട് കടത്തി കിട്ടണം, ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിലയൊന്നും പറയാതെ വിരലിലെണ്ണാവുന്ന നാണയത്തുപ്പുകൾക്ക് സ്വന്തം മനുജനെന്ന് വിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വില എത്രയാണ്? മഹാനായന്മാരായ പണ്ഡിതന്മാര് പറയുന്നു 20 ദിർഹമിനാണ് ഇവരിത് വിറ്റത്. 10 ഇക്കാക്കമാർക്കും ഈ 2 ദിർഹം വീതം വീതിച്ചെടുക്കുകയാണ് അനുജന വിറ്റ കാശ്. ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ബിസമനിം ബഖ്സിൻ, ഹറാമായ പണത്തിന് വിറ്റു. അതുതന്നെ ദറാഹിമ മഅദൂദ, തുച്ഛമായ ഒരു ചില്ലിക്കാശിനാണ് തങ്ങളുടെ അനുജനെ ഇക്കാക്കമാര് വിറ്റുകളഞ്ഞത്. അങ്ങനെ കരാറെഴുതി നിങ്ങൾ ഈജിപ്തിലെത്തുന്നത് വരെ ഇവന്റെ കെട്ടഴിച്ചു വിടാൻ പാടില്ല, ഇവൻ ഓടി രക്ഷപ്പെടും. ഇവരെ ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടിന്ന് വേറൊരു രാഷ്ട്രത്തിലേക്ക് ഇവനെ കടത്തിവിടുക എന്നതാണ്. അങ്ങനെ മാലിക് എന്ന് പറയുന്ന കച്ചവടക്കാരൻ സന്തോഷത്തോടുകൂടി 20 ദിർഹം കൊടുത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാങ്ങി, കൈക്ക് ആമം വെച്ചു. അവരതാ ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. ഈജിപ്തിലെത്തുന്നതിന് മുമ്പ് നമുക്ക് അന്നത്തെ ഈജിപ്ത് എന്ന് പരിചയപ്പെടണം. അന്നത്തെ ഈജിപ്തിൽ അമാലിക് എന്ന് പറയുന്ന വംശത്തിന്റെ ഭരണമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വലീദ് ബിൻ റയ്യാൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് അവിടുത്തെ രാജാവ്. ആ റയ്യാൻ ബിൻ വലീദ് എന്ന രാജാവ്, ആ രാജാക്കന്മാർക്ക് പഴയകാലത്ത് ഈജിപ്തിൽ വിളിക്കപ്പെടുന്ന പേരാണ് ഫറോവമാർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഫിറഔന്റെ പൂർവികനാണ് ഈ പറഞ്ഞ റയ്യാൻ ബിൻ വലീദ് എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹമാണെന്ന് ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന മറ്റൊരാളുണ്ട്, തിത്തുഫീർ. തിത്തുഫീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ധനഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ ഏറ്റവും വലിയ വകുപ്പതാണ്. രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം, രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം ഈ ഭരണത്തിൽ ഭക്ഷ്യ ധനകാര്യ വകുപ്പ് മന്ത്രിക്കാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അൽ അസീസ്. രാജാവിനെ ഫിർഔൻ എന്ന് വിളിക്കുന്നത് പോലെ ധനമന്ത്രിയെ അൽ അസീസ് എന്നാണ് വിളിക്കുക. അങ്ങനെ അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അസീസിന് ഒരു ഇണയുണ്ട്. ആരാണവൾ? അതാ മൊറോക്കോയിലെ തൈമൂസ് രാജാവ് എന്ന് പറയുന്ന വലിയൊരു ചക്രവർത്തിയുണ്ട്. ആ തൈമൂസ് രാജാവിന്റെ വീട്ടിൽ അവരുടെ മകൾ പ്രായപൂർത്തിയോടടുത്തിരിക്കുകയാണ്. പല ഭാഗത്തുനിന്നും വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ബന്ധത്തിനു വേണ്ടി മാതാപിതാക്കളും
ഒട്ടാരത്തിലുള്ളവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കെ ഒരു ദിവസം മൊറോക്കോയിലെ തൈമൂസ് രാജാവിന്റെ പുത്രി ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് അവർ കാണുന്ന സ്വപ്നം? ചന്ദ്രനെ വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹമാണ് ഈ പെൺകുട്ടിയുടെ സമീപത്തേക്ക് വരുന്നത്. അവളെ കണ്ടപ്പോൾ പുഞ്ചിരിക്കുകയും അവളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായി സ്വപ്നത്തിൽ കാണുന്നു. ഈ സ്വപ്നം കണ്ടവൾ ഞെട്ടി ഉണരുന്നു. ഇതോടെ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു താല്പര്യം, താൻ സ്വപ്നത്തിൽ കണ്ട ആളെയായിരിക്കണം തനിക്ക് ഭർത്താവായി ലഭിക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഇതെങ്ങനെ പറയും, പറയാനും നിവൃത്തിയില്ല. എന്നാൽ ഇതൊരു തരത്തിലുള്ള മാനസിക അസ്വസ്ഥതയിലേക്ക് ഈ പെൺകുട്ടിയെ നയിച്ചു. അവൾക്ക് ഭക്ഷണത്തോട് വിരക്തി, ഒരു കളിയും തമാശയുമില്ല. വീട്ടിലെല്ലാവർക്കും ദുഃഖമായി, മാതാപിതാക്കൾക്ക് വലിയ സങ്കടമായി. തോഴിമാരെ വിട്ട് അവർ പലതും അന്വേഷിച്ചു, ആർക്കും മറുപടി കിട്ടിയില്ല. അവസാനം ഉമ്മ തന്നെ അടുത്തേക്ക് വിളിച്ച് സ്നേഹത്തോടെ ചോദിച്ചു, മകളെ എന്താണ് നിന്റെ ആവശ്യം, എന്താ നിനക്ക് വേണ്ടത്, നീ പറഞ്ഞോ, അതൊക്കെ സാധിപ്പിച്ചു തരാൻ നിന്റെ ഉപ്പ തയ്യാറാണ്. നിരന്തരമായ ചോദ്യം ചെയ്യൽ ഒടുവിൽ അവർ പറഞ്ഞു, ഞാനിതാ സ്വപ്നത്തിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കാണാൻ തുടങ്ങി, അദ്ദേഹമായിരിക്കണം എന്റെ ഭർത്താവ് എന്നതാണ് എന്റെ ആവശ്യം. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാൻ? ഉണർവിൽ എവിടെങ്കിലും കണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കോലത്തിൽ അന്വേഷിച്ച് കണ്ടെത്താം. ഇത് ഉറക്കത്ത് കണ്ട ഒരാളെ പുതിയാപ്പിളയാക്കി കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പും കുഴങ്ങുന്നുള്ളതായി ഉറപ്പല്ലേ? അങ്ങനെ എന്തു ചെയ്തു? മകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മകളെ വിളിച്ചിട്ട് രണ്ടുപേരും പറഞ്ഞു, മോളെ നീ ധൈര്യമായിരിക്കും, നമുക്ക് അന്വേഷിക്കാം, എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടെത്തി നിനക്ക് അയാളെ ഭർത്താവാക്കി ഞങ്ങൾ തരും. അതുവരെ നീ നന്നായി ഭക്ഷണം കഴിക്ക, നീ ക്ഷീണിച്ച് തടി മെലിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ ഈ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസവും അതാ അവൾ സുഖശുസുപ്തിയിലേക്ക് ഊളിയിട്ടിറങ്ങിയ നേരത്ത് മറ്റൊരു കിനാവ് കൂടി കാണുന്നു. ദിവസങ്ങളായി തന്നെ സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്ന, സ്നേഹം കാണിക്കുന്ന അതേ ചെറുപ്പക്കാരനെ തന്നെ സ്വപ്നത്തിൽ കാണുന്നു. ഇത്തവണ ഈ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉടനെ മറുപടി ഉണ്ടായി, ഞാനാണ് ഈജിപ്തിലെ അസീസ് എന്ന് പറയുന്ന മന്ത്രി. ഇത് കേട്ടതോടെ അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഒരു രാജകുടുംബത്തിന് യോജിച്ച ഭർത്താവ് തന്നെയാണ് ഞാൻ നിരന്തരമായി സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൈമൂസ് രാജാവിനോട് വിവരം പറഞ്ഞു. അദ്ദേഹം ആളെ വിട്ടു. അവർക്കും വലിയ സന്തോഷമായി. ഈജിപ്തിലെ ഭക്ഷ്യകാര്യവകുപ്പ് മന്ത്രിയായ ഖിത്ഫൂർ എന്ന് പറയുന്ന ആളാണ് അന്ന് അൽ അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രി. ഉടനെ തന്നെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയാക്കി വിവാഹവും നടത്തിക്കൊടുത്തു. അങ്ങനെ അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഭാര്യയായി തൈമൂസ് രാജാവിന്റെ മകള് വരുന്നു. അവൾ ആരാണെന്നല്ലേ? അതാണ് ബീവി സലീഹ. അതാണ് ഈജിപ്തിലെ ഭക്ഷ്യകാര്യവകുപ്പ് മന്ത്രിയുടെ ഭാര്യയായി വന്ന പെൺകുട്ടി. എന്നാൽ ഭർത്താവിനെ ഈ സഹോദരി ആദ്യമായി കണ്ടപാട് തന്നെ അവളൊന്ന് ഞെട്ടി. കാരണം ഇന്നുവരെ സ്വപ്നത്തിൽ അവൾ കണ്ട ഈജിപ്തിലെ അൽ അസീസാണ് എന്ന് പരിചയപ്പെടുത്തിയ ആ വ്യക്തിയെ അല്ല നേരിട്ട് തന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ അവൾക്ക് ബോധ്യമായി. അപ്പോൾ തന്നെ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചെങ്കിലും തോഴിമാരിടപെട്ട് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും പറഞ്ഞതനുസരിച്ച് വളരെ ബുദ്ധിമതിയാണ് സലീഹ എന്ന പെൺകുട്ടി. അവസാനം അവൾ ക്ഷമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവളും കൊട്ടാരത്തിൽ കഴിയുകയാണ്. രാജാവ് നല്ല ഭരണം നടത്തുകയാണ്. ആ ഈജിപ്തിലേക്കാണ് കച്ചവടത്തിന് വേണ്ടി മാലിക് ഇബ്നു ദർഉൽ ഹുസായിയുടെ സംഘം പുറപ്പെടുന്നത്. ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ ഈജിപ്തിന്റെ തൊട്ട് സമീപത്തുള്ള ഒരു പ്രദേശം, ആ പ്രദേശമാണ് ബുഹൈസാൻ എന്ന് പറയുന്ന സ്ഥലം. ബുഹൈസാനിൽ ഒരു ഗവർണറുണ്ട്. ആ ഗവർണർ അടുത്തിടെയായ ഒരു സ്വപ്നം കണ്ടു. എന്താണ് കണ്ടത്? നാളെ കാലത്ത് നമ്മുടെ പട്ടണത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട അതിഥി കടന്നു വരുന്നുണ്ട്, അദ്ദേഹത്തെ ഒന്ന് നന്നായി സ്വീകരിക്കണം. ഇതാണ് സ്വപ്നം. ആ സ്വപ്നമനുസരിച്ച് ബുഹൈസാനിലെ രാജാവ് പ്രജകളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആ സ്വപ്നം സത്യമാകാനാണ് സാധ്യത, നമുക്ക് ആ അതിഥിയൊന്ന് വരവേൽക്കണം. അങ്ങനെ പരിവാരങ്ങളോടൊന്നിച്ച് വഴികളിലേക്കതാ
ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി നിൽക്കുന്നു. മാലിക് തന്റെ അടിമയെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയ്യാമം അഴിച്ച് നല്ല ഉടയാടകൾ ധരിപ്പിച്ച് തലയിൽ ഒരു കിരീടമൊക്കെ ചാർത്തിയതാ പൂർണ്ണ സൗന്ദര്യത്തോടുകൂടെ ഈ പട്ടണത്തിലേക്കങ്ങ് കടത്തിയപ്പോൾ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ്. ഈ സൗന്ദര്യത്തിന്റെ പ്രതിരൂപത്തെ ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങൾ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടറിഞ്ഞ് പിന്നെയും ആളുകൾ ഒഴുകുകയാണ്. ആ രാജാവ് ഗവർണർ ഒരു നല്ല സദ്യ നൽകി യൂസുഫ് അലൈഹിസ്സലാമിന് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ സന്തോഷകരമായി ഈജിപ്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു. അങ്ങനെ ഈജിപ്തിന്റെ പ്രധാന വീതിയിൽ ടെന്റ് കെട്ടി യാത്രാസംഘം. അതാ മാലിക് തീരുമാനിച്ചു ഈ അടിമയ്ക്ക് ഇവിടെ നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും കേട്ടറിഞ്ഞ് ഒരു നോക്ക് കാണാൻ വരുന്ന അടിമയാണ്. ഇതിനെ നമ്മൾക്ക് നല്ല വിലക്ക് വിറ്റ് വലിയ പണമുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അതാ പരസ്യപ്പെടുത്തി, എന്റെ ഈ അടിമയെ വിൽക്കാൻ പോകുകയാണ്. ഈ പരസ്യം കേട്ടതോടുകൂടി ഈജിപ്ത് പട്ടണത്തിൽ ആയിരക്കണക്കായ ആളുകൾ, സമ്പന്നരും ഇടത്തരക്കാരും വലിയ വലിയ കോടീശ്വരന്മാരും ഒക്കെ പണവുമായി വന്ന് കാത്തു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും പണം കൊടുത്തു വാങ്ങണം. ആളുകളുടെ തിക്കും തിരക്കും കണ്ടപ്പോൾ മാലിക് തീരുമാനിച്ചു, ഞാൻ അങ്ങനെ വില പറയുന്നില്ല, ലേലം വിളിക്കാം, വേണ്ടോലെടുത്തോട്ടെ. അങ്ങനെ ഒരാൾ 1000 ദിനാർ, രണ്ടാമത്തെ ആള് 10,000 ആണ്, മൂന്നാമൻ 100,000. അങ്ങനെ ചെറിയ ചെറിയ പണക്കാരൊക്കെ ഊഴം കഴിഞ്ഞു. പിന്നെ വലിയ വലിയ സമ്പന്നരുടെ മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരം തുടരുകയാണ്. ആ മത്സരം നടക്കുന്ന വേദിയിലേക്ക് അതാ സലീഖ തന്റെ ഭർത്താവായ അസീസ് മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ, പട്ടണത്തിൽ സുന്ദരനായ ഒരു അടിമ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ, ഒന്ന് കണ്ടുകൂടെ, ആ അടിമയെ പറ്റുമെങ്കിൽ വാങ്ങിയാൽ അത് നമുക്കൊരു അഭിമാനമാണല്ലോ, നമ്മളെ കൊട്ടാരത്തിന് അതൊരു കൗതുകമാണല്ലോ, ഒരു കേളിയല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഭർത്താവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് സലീഹയും അതാ ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പൊരിഞ്ഞ ലേലം വിളി നടന്നുകൊണ്ടിരിക്കെ ഏതോ ഒരു വിദഗ്ധം പറഞ്ഞു, ഇനി ലേലം വിളി നിർത്തുകയാണ്, കാരണം ആരും ഉറപ്പിക്കാൻ പറ്റുന്നില്ല, കൂട്ടി കൂട്ടി വിളിക്കുക. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസുഫിനെ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ നിർത്തും, മറ്റേ തട്ടിൽ വിലപിടിപ്പുള്ള മുത്തുകളും രത്നങ്ങളും കൊണ്ടിട്ട് നിറച്ച് ആർക്കാണോ തൂക്കമൊപ്പിക്കാൻ കഴിയുക അവർക്കാണ് കൊടുക്കുക. അള്ളാന്റെ പണി നോക്കണം നിങ്ങൾ. ഒരു ഭാഗത്ത് ഇക്കാക്കമാര് 20 ചില്ലിക്കാശിന് വിറ്റത് അത് ഈജിപ്തിൽ അള്ളാഹു കൊണ്ടുപോയിട്ട് വിൽക്കുന്ന രീതിയാണ്. അങ്ങനെ പണ്ഡിതന്മാര് പറയുന്നു, പല കൊമ്പന്മാരും രംഗത്ത് വന്നു. ആ കൂട്ടത്തിൽ അസീസ് എന്ന് പറയുന്ന മന്ത്രി കിത്ഫീർ, അദ്ദേഹം അതാ രത്നങ്ങളുടെയും കോമേതകങ്ങളുടെയും ആയിരക്കണക്കായ എണ്ണം തുലാസിലിട്ട് ഇട്ട് ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ യൂസുഫ് നബി ഇസ്ലാമിന്റെ തൂക്കം എത്തുന്നില്ല. ഇതെല്ലാം ഒന്നിങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ ഈ മാലിക് പറഞ്ഞു, അത്രേ, ഇനി മതി, എനിക്കിത്രയും മതി, ഞാൻ ഈ അടിമയെ ഇതാ ഇവിടത്തെ മന്ത്രിക്ക് വിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ഏതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, ഈ അടിമയെ മന്ത്രി വാങ്ങിയതിന് ശേഷം ഈജിപ്തിൽ നിന്ന് ഈ യൂസുഫ് അലൈഹി സ്വലാമിനെ വിലകൊടുത്ത് വാങ്ങിയ ആൾ, അഥവാ അവിടുത്തെ തെത്തുഫീർ എന്ന മന്ത്രി പറഞ്ഞു, ഇംറാത്തി തന്റെ ഭാര്യയായ സലീഹയോട്, ഈ കുട്ടിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നീ വളരെ ആദരണീയമായ രീതിയിലും രാജകീയമായ ശൈലിയിലും ഒരുക്കി കൊടുക്കണം. ഈ കുട്ടി ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെട്ടേക്കും, അതല്ലെങ്കിൽ നമുക്കൊരു കോറ്റുപുത്രനായി ഇവനെ സ്വീകരിക്കാലോ, ഇതൊരഭിമാനം തന്നെയാണ്, നീ പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് എല്ലാ സൗകര്യവും നീ ഇവന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് തന്റെ ഭാര്യയോട് നിർദ്ദേശിക്കുകയാണ്. പറഞ്ഞതനുസരിച്ച് കൊട്ടാരത്തിൽ വമ്പിച്ച സൗകര്യങ്ങൾ ഒരുക്കി. എന്നിട്ട് അല്ലാഹു പറയുന്നു,
വലിനുഅല്ലിമഹു മിൻ തഅ്‌വീലിൽ ഹദീസ്. ഇപ്രകാരം ഈജിപ്ത് പട്ടണത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സർവ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. അസുയാലുക്കൾ കിണറ്റിലേക്ക് എറിഞ്ഞ് താൽക്കാലികമായി ചെറിയ വിഷമം അനുഭവിച്ചെങ്കിലും ഈജിപ്തിലെത്തിയതോടുകൂടി ഒരിക്കലും തന്റെ വീട്ടിൽ കിട്ടാത്ത, തന്റെ നാട്ടിൽ ലഭിക്കാത്ത സ്വീകാര്യതയും അതുപോലെ തന്നെ സൗകര്യങ്ങളുമെല്ലാം ലഭിച്ചുകൊണ്ട് വളരെ സൗകര്യത്തോടെയാണ് അവിടെ താമസിക്കുന്നത്. ഈ സൗകര്യത്തോടൊപ്പം ഒന്നുകൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, വലിനു അല്ലിമഹു മിൻ തഅ്‌വീലിൽ ഹദീസ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്നതും നമ്മൾ ആഗ്രഹിച്ചതാണ്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടപ്പിൽ വരുത്താൻ അതിനെ എതിർക്കുന്നവരെയൊക്കെ തോൽപ്പിച്ച് അല്ലാഹു മുന്നേറാൻ കഴിയുന്നവനാണ്. പക്ഷേ അധിക ആളുകൾക്കും അറിവില്ലാത്തവരാണ്. ഇത് മക്കാരെ സൂചിപ്പിച്ചുകൊണ്ട് അല്ല പറയുകയാണ്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാക്കി എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് അസൂയ, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ മുഹമ്മദിനെ നബിയാക്കുന്നത്, നിങ്ങൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരാളെ ഒന്നിന് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആരെതിർത്താലും അവരെയൊക്കെ പരാജയപ്പെടുത്തി എന്റെ തീരുമാനമായിരിക്കും നടപ്പിൽ വരിക. അതെല്ലാവർക്കും ബോധ്യപ്പെടാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്നുകൂടി ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ യാക്കൂബ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കൊട്ടാരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമുള്ള ഈ കൊട്ടാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ ഇഷ്ടപ്പെടുകയും അവിടെ സന്തോഷത്തോടെ താമസിച്ചു വരികയും ചെയ്യുന്നു. യൂസുഫ് വളരുകയാണ്, തന്റെ യൗവനത്തിലേക്ക് പ്രവേശിക്കും. അതോടുകൂടി ഒരു കുട്ടിയെന്ന ഭാവത്തിൽ നിന്നും സലീഹക്ക് ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറ്റ് ചില താല്പര്യങ്ങൾ അവരെ മനസ്സിൽ മുട്ടിട്ടു തുടങ്ങി. സലീഹ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് അവളെ മനസ്സിലേക്ക് ഓടി വരുന്നു, അല്ല അല്ല, ഞാൻ പണ്ട് മൊറോക്കോയിൽ എന്റെ പിതാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന കാലത്ത് കണ്ട സ്വപ്നത്തിലെ ആ സുന്ദരൻ അത് തന്നെയല്ലേ ഇത്. അവരെ മനസ്സിലേക്ക് ആ സ്വപ്നത്തിന്റെ കഥ കടന്നു വരുന്നു. അവർക്ക് ബോധ്യമായി, അതേ, ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട അതേ മനുഷ്യനാണിത്, ഞാൻ സ്വപ്നം കണ്ടത് ശരിയാണ്. ഏതായിരുന്നാലും ഈ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിലാണ്, ഇവനെ ഉപയോഗപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അവരുടെ മനസ്സിലതാ വല്ലാത്ത താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ആ താല്പര്യം അപകടകരമായ രീതിയിലേക്ക് വളരുകയാണ്. ഏത് നിമിഷവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൊട്ടാരത്തിലെ അടിമയാണെങ്കിലും ഈ അടിമയെ വന്ന് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാമിന്റെ മനസ്സിൽ പേടി തോന്നുന്നു, എന്താണ് ഒരു സ്ത്രീ എന്നെ വല്ലാതെ നോക്കുന്നത്. ആ നോട്ടം മഹാനവരുകൾക്ക് പേടിയായി. ഈ സ്ത്രീയുടെ നോട്ടം പിന്നീട് പലതരത്തിലുള്ള വാക്കുകളും ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങളുമായി മാറി. യൂസുഫ് അലൈഹി സ്വലാമിന്റെ മനസ്സിൽ ഇരുട്ടുകൂടി വരികയാണ് പടച്ചവനെ, എന്താണ് സംഭവിക്കാൻ പോകുക. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രേമമുണ്ടാകുന്നു, സ്നേഹം തോന്നുന്നു, ഭൗതികമായ സ്നേഹത്തെയാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കാണ് സ്നേഹം? അല്ലത്തി ഒരു പെണ്ണിന്, ഹുവാ ഈ യൂസുഫ് അലൈഹി സ്വലാം, ഫീ ബൈത്തിഹ അവളെ വീട്ടിലാണ്. അപകടത്തിന് എത്രമാത്രം അനുകൂല സാഹചര്യമാണ്, ഇതാണ് അല്ലാഹു ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ചെറുപ്പക്കാരൻ ഉള്ളത് പെണ്ണിന്റെ വീട്ടിൽ, ആ പെണ്ണ് ചെറുപ്പക്കാരനോട് ഭൗതികമായ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അത് അപകടകരമാണല്ലോ, ആ അപകടകരമായ സ്നേഹം അതാ ഈ പെൺകുട്ടിയെ വഴിവിട്ട ചിലതിന് പ്രേരിപ്പിക്കുകയാണ്. അവരതാ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കൽ സമീപിച്ചുകൊണ്ട് സ്നേഹത്തോടെ യൂസുഫിനെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, യാ യൂസുഫു മാ അഹ്സന ശൗറുക, ഓ യൂസുഫേ, താങ്കളെ മുടിക്കെന്തൊരു സൗന്ദര്യമാണ്. യൂസുഫ് അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ വേണ്ടി മുഖത്തു നോക്കി പുകഴ്ത്തുകയാണ്. യൂസുഫ് അലൈഹി സ്വലാം ഈ വർണ്ണനക്ക് പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയാൽ
ആദ്യമായി അവന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്, കൊഴിഞ്ഞു വീഴുന്നത് അവന്റെ മുടിയായിരിക്കും. അങ്ങനത്തെ മുടിയല്ലേ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഖബറിനെ കുറിച്ച് ചിന്തിപ്പിച്ചുകൊണ്ടാണ് മഹാനവരുകൾ അതിനോട് പ്രതികരിച്ചത്. രണ്ടാമത് സലീഹ ചോദിച്ചു, മാഹസന ഐനൈ, നിങ്ങളെ കണ്ണുകൾക്ക് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു തിളക്കമാണ് ആ കണ്ണിന്, ആ കണ്ണ് വല്ലാത്ത ആകർഷണീയമാണല്ലോ എന്ന് പറഞ്ഞ് പുകഴ്ത്താൻ ശ്രമിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഒരു മനുഷ്യനെ അവന്റെ കബറിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആദ്യമായി പൊട്ടിയിട്ട് മുഖത്തുകൂടെ ഒലിച്ചു വരുന്ന സാധനം അതാണ് കണ്ണ്. ആ കണ്ണിനെ നീ എന്തിനു ശ്രദ്ധിക്കണം? ഈ ശൈലിയിലാണ് മഹാന്റെ പ്രതികരണം. വീണ്ടും പെണ്ണു പറയുന്നു, മാഹസന വജുഹുക, ഈ മുഖത്തിന് എന്തൊരു സൗരഭ്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്. അദ്ദേഹം ഉടനെ തന്നെ പ്രതികരിച്ചു, ഈ മുഖമാണ് മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ മണ്ണ് തിന്നുകളയുന്ന മുഖമല്ലേ, അതിന്റെ സൗന്ദര്യം എന്തു പറയാനാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവളുടെ ഒരു കുതന്ത്രവും നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ തൽക്കാലം അവൾ പിന്മാറി തന്റെ തോഴിയോട് സ്വകാര്യമായി വിഷയങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു തന്ത്രം മെനഞ്ഞു. ഇതൊക്കെ ഈ യൂസഫിന് ഒരു പക്ഷേ അവന്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമായിരിക്കും നമ്മളെ ഈ ക്ഷണം സ്വീകരിക്കാൻ വിമുഖത കാണിക്കാനുള്ള കാരണം. അതല്ലെങ്കിൽ തനിക്ക് അഭയം നൽകിയ അസീസ് മന്ത്രിയോടുള്ള ആദരവായിരിക്കും. അതിനൊന്നും വകുപ്പില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത, അതല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ യൂസുഫ് ഇതിനൊക്കെ വഴങ്ങിത്തരും എന്ന് പറഞ്ഞുകൊണ്ടതാ ഇവര് തന്റെ ഭർത്താവിനെ സമീപിച്ച് അമിതമായ സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് സലീഹ തന്റെ ഭർത്താവിനോട് പറയുന്നു, നമുക്ക് ഈ കൊട്ടാരം ഇത് പോരാ, നമുക്ക് ഇടക്കൊന്ന് മാറി താമസിക്കാൻ ആളുകളൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു നല്ല കൊട്ടാരം ഉണ്ടാക്കണം. ആ സ്നേഹവായ്പകളോടുള്ള സംസാരം കേട്ടപ്പം അതിൽ വീണുപോയ ഖിത്ഫീർ എന്ന അസീസ് മന്ത്രി അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാതെ ഉണ്ടാക്കിക്കളയാം. വിദഗ്ധരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ഒരു വമ്പിച്ച കൊട്ടാരത്തിന്റെ പണി നടക്കുന്നു. കൊട്ടാരത്തിന് 7 റൂമുകൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് വലിയ വലിയായി 7 റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ റൂമും വളരെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച റൂമുകളാണ്. ഈ റൂമുകളൊക്കെ തയ്യാറാക്കി അതിന് പേരിട്ടു ബൈത്തു സുറൂർ. ബൈത്തു സുറൂർ എന്ന പേരിട്ട വലിയൊരു കൊട്ടാരം നിർമ്മിച്ചു. ആ കൊട്ടാരത്തിലാണ് അസീസ് മന്ത്രിയും തന്റെ ഭാര്യയായ സലീഹയും വിശ്രമ ജീവിതം നയിക്കാറുള്ളത്. തന്റെ അടിമയായ യൂസഫിനെയും ആ കൊട്ടാരത്തിലേക്ക് ഒരിക്കൽ കൂട്ടിക്കൊണ്ടുപോയി. നീ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് പേടിയുണ്ട്. ഏതായിരുന്നാലും വീട്ടിലേക്ക് യജമാനത്ത് വിളിച്ചാൽ പോകാതിരിക്കുന്നത് തെറ്റാണ്. ആ നിലക്ക് ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. സലീഹാദ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം കൊട്ടാരത്തിന്റെ സൗന്ദര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഒന്നാമത്തെ റൂമിൽ കയറ്റിയതൊക്കെ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ റൂമിലേക്കും കയറ്റി. എന്നിട്ട് ആദ്യം കയറിയ റൂമിന്റെ വാതിലിനങ്ങ് കുറ്റിയിട്ടു. ഉടനെ തന്നെ ആ രണ്ടാമത്തെ റൂമും സൗകര്യമൊക്കെ കാണിച്ചു കൊടുത്തു. മൂന്നാമത്തെ റൂമിലേക്ക് കടന്നു. മൂന്നാമത്തെ റൂമിൽ കടന്നപ്പോൾ രണ്ടാമത്തെ റൂമിന്റെ വാതില് പൂട്ടിക്കളഞ്ഞു. ഇങ്ങനെ വാതിലുകൾ ഓരോന്നും കടന്നു, ഓരോ റൂമുകളും പൂട്ടി. അവസാനം വല്ലാത്ത സൗന്ദര്യവൽക്കരണം നടത്തിയ, സർവ സൗരഭ്യങ്ങളും പൂശിയ, സൗന്ദര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച ഒരു റൂമിലേക്കെത്തി. അത് 7-ാം നമ്പർ റൂമാണ്. ആ റൂമിലെത്തിയതിന് ശേഷം ഇതാ ഈ പെണ്ണ് മഹാനായ യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വശീകരിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകളതാ ഏത് രീതിയിൽ പ്രതികരിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് അല്ലാഹു തആല പറയുന്നവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം മോഹിച്ചത് ആ പെണ്ണ് അവളെ വീട്ടിൽ താമസിക്കുന്ന യൂസുഫ് നബിയെയാണ്. അങ്ങനെ വാതിലുകളെല്ലാം അവൾ കൊട്ടിയടച്ചു. അതാണ് നേരത്തെ പറഞ്ഞ 7 റൂമുകളുടെയും വാതിലുകൾ അടച്ചു കളഞ്ഞു. റൂമിലെത്തിയതിനു ശേഷം അവൾ പറയുകയാണ്, ഓ യൂസുഫേ,
നമ്മളിപ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണുള്ളത്. നീ കണ്ടോ, നിനക്കൊരു പേടിയാണ്, നിന്റെ റബ്ബ് കാണൂലേ, റബ്ബ് കാണൂലേ. ഇതാ കണ്ടോ നമ്മളെ ദൈവം, ഈ ദൈവത്തിന്റെ മുഖത്ത് ഞാൻ ഇതാ ഒരു മൂടിയിട്ടിരിക്കുകയാണ്. റൂമിൽ സ്ഥാപിച്ച പ്രതിമയുടെ മുഖം ഒരു തുണി കൊണ്ട് മറച്ചു. എന്നിട്ട് പറയാണ്, ഇനി ദൈവം ഇത് കാണൂല, നീ പേടിക്കണ്ട. പിന്നെ എന്റെ ഭർത്താവിനെയല്ലേ നിനക്ക് പേടി, ഏഴ് റൂമുകൾ ഇതിന്റെ അപ്പുറത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവ് കാണാൻ ഇനി ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് യൂസുഫേ വക്കാലത്ത് ഹൈത്തലക്ക്, താങ്കളൊന്ന് ഇങ്ങോട്ട് വരൂ. സ്നേഹത്തോടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഏതൊരു മനുഷ്യനും പതറിപ്പോകുന്ന സമയം, അല്ലാഹു അത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രതികരിക്കുന്നത്? കാല മഅദല്ലാ, ഒന്നാമതായി പറയുന്നു, അല്ലാഹുവില്ല ഭയം, നിന്റെ ഈ ദൈവത്തിലല്ല എന്റെ പേടി. ഈ ദൈവത്തിന്റെ മുഖത്ത് നീ മൂടിയിട്ട തുണിയങ്ങ് നീക്കിയാൽ ഈ ദൈവം വല്ലതും കാണുമോ? അല്ലെങ്കിലും മൂടിയിട്ടാൽ കാണാത്ത ദൈവം ദൈവമാണോ? ആ ദൈവത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച, പരിപാലിക്കുന്ന കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ മുതൽ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ വരെ സവിസ്തരമറിയുന്ന അല്ലാഹു, ആ അല്ലാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ അഭയം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് പിന്മാറാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി പറയുന്നത്, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ യജമാനനായ താങ്കളുടെ ഭർത്താവ് തുഫീർ എന്ന മന്ത്രി, അദ്ദേഹം ഇതാ എനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന വ്യക്തിത്വമാണ്. ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന വ്യക്തിയുടെ ഭാര്യയെ കയറി പിടിച്ചുകൊണ്ട് അവരുമായി സംഗമിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ അയാളെ വഞ്ചിക്കുകയില്ല. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, പാല് തന്ന കൈക്ക് കടിച്ചുകൊണ്ട് അക്രമം കാണിക്കുന്നവൻ ഒരു ഘട്ടത്തിലും വിജയിക്കില്ല. രണ്ട് രീതിയിലാണ് സലീഹയിൽ നിന്ന് പിന്മാറാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ അവരുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഒന്നാമതായി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു തെറ്റിനുള്ള എല്ലാ അനുകൂല സാഹചര്യവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാനിന്റെ കടുകെട്ടിയാണ്. ആ ഈമാനിന്റെ ചെറിയൊരു പൊടിയെങ്കിലും അല്ലാഹു നമുക്കൊക്കെ തന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ നന്നായി പോകും. അല്ലാഹുവേ, നിങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒന്നാമത് ഈ സ്ത്രീയുടെ വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും അനുകൂലമായ സാഹചര്യം ഏതാണെന്ന് തെരഞ്ഞെടുക്കാൻ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. രണ്ടാമത്, ഏഴ് വാതിലും കൊട്ടിയടച്ചിരിക്കുകയാണ്, ഒന്നും ഭയപ്പെടാനില്ല. മൂന്നാമത്, സ്ത്രീ ഇവിടെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയല്ലോ യൂസുഫ് അലൈഹി സ്വലാം. സ്ത്രീ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ സമയത്തും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടല്ലേ മാനവരുകൾ അഭയം തേടുന്നത്, പടച്ചവനിൽ അഭയം. ഈ ചിന്തയിലൂടെയാണ് ഏത് തിന്മയുടെ സാഹചര്യത്തിൽ നിന്നും മനുഷ്യന് പിന്മാറാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കവചമാണ്. ഞാൻ കൂടുതൽ മറ്റ് കഥകളിലേക്കൊന്നും പോകുന്നില്ല, ചെറിയൊരു സംഭവം മാത്രം പറയട്ടെ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണം നടത്തുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് സലാം വിട്ടുന്ന സമയത്ത് എന്നും വലഭാഗത്തൊരു ചെറുപ്പക്കാരനെ കാണാറുണ്ട്. അന്നൊരു ദിവസം അതാ നിസ്കരിച്ച് തിരിഞ്ഞിരുന്നപ്പോ ഈ ചെറുപ്പക്കാരനെ കാണുന്നില്ല. ഖലീഫ ചോദിച്ചു അദ്ദേഹത്തിന് എന്തു പറ്റി. സ്വഹാബത്ത് വിവരിച്ചു കൊടുക്കുന്നു, അദ്ദേഹം എന്നും കൃത്യമായി പള്ളിയിലേക്ക് വരുന്ന ആളാണ്. വരുന്ന വഴിയിൽ അദ്ദേഹത്തെ ഒരു പെൺകുട്ടി കണ്ടുവച്ചിരുന്നു. പലപ്പോഴും ഈ പെൺകുട്ടി അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്, ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടക്കാറാണ് പതിവ്. ഇന്നലെ അദ്ദേഹം പള്ളിയിലേക്ക് വരുന്ന നേരത്ത് അസാമാന്യ സൗന്ദര്യത്തോടെ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും വശീകരിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവളെ വീട്ടിന്റെ മുറ്റത്തേക്ക് കാലുവച്ചപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ
അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നുള്ളൊരു സൂക്തമാണ് ഓർമ്മ വന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫുൻ മിനശ്ശൈത്താനി തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ, തഖ്‌വയുള്ള ആളുകൾ, ഇദാ മസ്സഹും തായിഫുൻ മിനശ്ശൈത്താൻ, വല്ല പിശാചും ഒരു തിന്മയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുകയാണെങ്കിൽ, തദക്കറൂ, തൽസമയം അവർ ബോധമുള്ളവരാകും, ആ തിന്മയിൽ നിന്നവർ പിന്മാറുകയും ചെയ്യും. ഈ അർത്ഥമുള്ള ആയത്തങ്ങ് മനസ്സിലേക്ക് വന്നതോടെ ഈ ചെറുപ്പക്കാരനെന്ന് ബോധം കെട്ട് വീണുപോയി. വീട്ടുകാരെ ഈ പെൺകുട്ടി തന്നെ ഓടിച്ചെന്നറിയിച്ചു, നിങ്ങളെ മകനുണ്ട് എന്റെ വീട്ടുമുറ്റത്ത് ബോധം കെട്ട് കിടക്കുന്നു. അവര് വന്ന് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. വുളു ചെയ്ത വെള്ളം മുഖത്ത് തെളിച്ചു, ബോധം തെളിഞ്ഞു. കുട്ടിയോട് വാപ്പയും ഇക്കാക്കമാരും സംഭവം ചോദിച്ചു. കുട്ടി ഉള്ളതെല്ലാം പറഞ്ഞു. ഏത് സൂക്തമാണ് മോനെ നിനക്ക് ഓർമ്മ വന്നതെന്ന് ചോദിച്ചപ്പം അതൊന്നുകൂടി ആവർത്തിച്ചു ചൊല്ലി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫുൻ മിനശ്ശൈത്താനി തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ. ഈ ആയത്ത് ഒരിക്കലും കൂടി ചൊല്ലിയതേ ഉള്ളൂ. അദ്ദേഹം പിന്നെയും ബോധം കെട്ടു. ആ ബോധം അവസാനത്തെ ബോധം കെടലായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ അദ്ദേഹത്തെ മറമാടിയാണ് വരുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ണീരൊലിപ്പിച്ചു പോയി. അഫലാ ആദന്തുമൂനീ, നിങ്ങൾക്കൊന്ന് എന്നോട് സമ്മതവും വിവരം പറഞ്ഞുകൂടായിരുന്നുവോ? ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട വിവരം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഉടനെ തന്നെ പറഞ്ഞു, ദുല്ലൂനിയലാ കബിരി, എങ്കിൽ അദ്ദേഹത്തിന്റെ കബറും എനിക്ക് കാണണം. ജന്നത്തുൽ ബഖയിലേക്ക് ചെല്ലുന്നു. ഈ ചെറുപ്പക്കാരന്റെ മക്ബറയിൽ ചെന്നതാ അമീറുൽ മുഅ്മിനീൻ വിളിച്ചു പറയുന്നു, അസ്സലാമു അലൈക യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, നിനക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ജീവിതത്തിൽ ദുർഘടമായ സാഹചര്യം വരുമ്പോൾ, തിന്മക്കനുകൂലമായ സന്ദർഭങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ സ്ഥാനം പേടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണല്ലോ എന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് ആര് പിന്മാറുന്നുവോ അവർക്ക് അള്ളാഹു സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥമുള്ള സൂറത്തുർ റഹ്മാനിലെ ആ സൂക്തമങ്ങ് ഓതിയിട്ടേ ഉള്ളൂ. കബറിൽ നിന്ന് കറാമത്ത് കൊണ്ട് പ്രതികരണം വരുന്നു, അതെ എന്റെ റബ്ബാ, സ്വർഗം എനിക്ക് തന്നുകഴിഞ്ഞു അമീറുൽ മുഅ്മിനീൻ. ഈ ഒരു ചിന്തക്കല്ലാതെ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. പോലീസുകാരെ കണ്ണിനും നിയമപാലകരുടെ അറിവിനും നമ്മുടെ റഡാറുകളുടെ കഴിവിനുമൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട്. എല്ലാ രഹസ്യങ്ങളെയും സവിസ്തരമറിയുന്നവനാണ്. ആ അള്ളാഹ് നിരോധിച്ച വിഷയമാണ് എന്ന ചിന്തയാണ് ഏത് അനുകൂല സാഹചര്യത്തിലും തെറ്റിൽ നിന്ന് പിന്മാറാൻ നമുക്ക് പ്രേരകമായി ഉണ്ടാകേണ്ടത്. ആ രീതിയിൽ കരുത്തുറ്റ ഈമാൻ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് യൂസുഫ് അലൈഹിസ്സലാം ഉടനെ പറഞ്ഞത്, അള്ളാഹുവില്ല ഭയം, അള്ളാഹുവിനല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് ഭാര്യയെ പിന്തിരിപ്പിക്കാൻ. ഏതൊരു പെണ്ണും ഒരു തെറ്റിലേർപ്പെടുമ്പോൾ അവളെ ഭർത്താവിനെ കുറിച്ചൊരു ഓർമ്മ വന്നാൽ അപ്പോൾ ആ അനിയന്ത്രിതമായ വൈകാരിക പ്രകടനങ്ങളൊക്കെ ഒരു കടിഞ്ഞാനിടാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്റെ യജമാനൻ എനിക്ക് വല്ലാത്ത ഔദാര്യം ചെയ്ത് സൗകര്യമൊരുക്കിയ ആളാണ് എന്ന് പറഞ്ഞ് അവരെ ഭർത്താവിനെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ സലീഹ അതിനൊന്നും കുലുങ്ങിയില്ല. അവൾക്ക് കാലങ്ങളായി അന്ന് തൈമൂസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് കണ്ട സ്വപ്നം മുതൽക്ക് ഒരു തരത്തിലുള്ള വൈകാരികമായ രോഗത്തിന്റെ അടിമയാണ്. ഈ പെൺകുട്ടി എന്തു ചെയ്തു എന്നല്ലേ അള്ളാഹ് പറയുന്നു. യൂസുഫ് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ, ചരിത്രത്തിൽ വളരെ അപൂർവമാണല്ലോ സ്ത്രീകൾ പുരുഷനു നേരെ ബലാത്കാരത്തിന് ശ്രമിക്കുക, അതിൽ ഒരധ്യായമാണ് ഇവിടെ സലീഹ രചിക്കുന്നത്. വലക്കത് ഹമ്മത്തു ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. വലക്കത് ഹമ്മത്തു ബിഹി, അല്ലാഹു പറയുന്നു, സലീഹ യൂസുഫ് അലൈഹിസ്സലാമിനെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. സലീഹ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു.
എന്നാൽ വഹമ്മത് വഹമ്മ ബിഹാ യൂസുഫ് അലൈഹിസ്സലാം സലീഖയിൽ നിന്ന് കുതറി മാറാനും ശ്രമിച്ചു. ഇവിടെ രണ്ട് ഹമ്മുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഹമ്മത്തു ബിഹി, സലീഖ യൂസുഫിനെ കൊണ്ട് ഉദ്ദേശിച്ചു, ഹമ്മ നറ ഉദ്ദേശിച്ചു, എന്തുദ്ദേശിച്ചു, യൂസുഫ് അലൈഹിസ്സലാമിനെ കടന്നുപിടിക്കാൻ ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ, യൂസുഫ് അലൈഹിസ്സലാം സലീഖയെ കൊണ്ടും ഉദ്ദേശിച്ചു. അവിടെ എന്തിനാണ് ഉദ്ദേശിച്ചത്? സലീഖ ഉദ്ദേശിച്ച അതേ കാര്യമാണോ? ഒരിക്കലും അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നു, അമ്പിയാക്കളെ ഇകഴ്ത്തുന്ന ആളുകൾ, അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾ യൂസുഫ് നബി സ്വലാത്തു വസ്സലാം സലീഖയെ ഈ രീതിയിലുള്ള ചിന്തയോടുകൂടെ ആഗ്രഹിച്ചിരുന്നു എന്ന് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതൊരാളും മനസ്സിലാക്കി പോകാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഒരു പ്രവാചകനും ചിന്തിക്കുകയില്ല. അതിന് ഒരുപാട് തെളിവുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതിന് പ്രധാനമായും പറയുന്ന അർത്ഥം, ഒന്ന്, മഹാനായ അബൂ ഹാത്തം റളിയല്ലാഹു അൻഹു ഉബൈദത്ത് റളിയല്ലാഹു നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന യൂസുഫ് ലം യഹിമ്മ ബിഹാ. ഇവിടെ ശരിക്കും ഈ ആയത്തിന് അർത്ഥം ഇങ്ങനെയാണ് വെക്കേണ്ടത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സലീഖയെ ഒരു നിലക്കും ഉദ്ദേശിച്ചിട്ടില്ല. അതെങ്ങനെയാണ് അതിന് അങ്ങനെ അർത്ഥം വെക്കുക? മഹാൻ പറയുന്നു ഇവിടെ, ലൗലാ ബുർഹാന റബ്ബി എന്നൊരു പദം ഇപ്പുറത്തുണ്ട്. ആ പദം ശരിക്ക് ഭാഷയിലുണ്ട്. ചിലത് മുന്തിച്ചും പിന്തിച്ചും പ്രയോഗിക്കുക. ഇവിടെ ആദ്യം പ്രയോഗിക്കേണ്ടതിനെ പിന്നെ പ്രയോഗിച്ച ശൈലിയിൽപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ അർത്ഥം വരിക? ഇവിടെ അർത്ഥം വരല്, വലക്കത് ഹമ്മത്തു ബിഹി സലീഖ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം ആഗ്രഹിച്ചു. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു കാണിച്ചു കൊടുത്തൊരു പ്രത്യേക തെളിവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും സലീഖയുടെ ശരീരം ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ തെളിവ് കണ്ടതുകൊണ്ട് ആഗ്രഹിച്ചില്ല എന്നാണ് അതിനർത്ഥം പറയേണ്ടത് എന്ന് സ്വഹാബത്ത് തന്നെ വ്യാഖ്യാനിച്ചത് കാണാം. അതേസമയത്ത് മഹാനായ ഇമാം റാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു നിലക്കും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വേണ്ടാത്തത് ചിന്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സൂറത്തിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും യൂസുഫ് അലൈഹി സ്വലാം നിരപരാധിയാണ്, ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൽ നിന്ന് ഒരു ചാബല്യവും വന്നിട്ടില്ല എന്നതിന് എല്ലാവരും സാക്ഷിയാണ്, അള്ളയും സാക്ഷിയാണ്. അതുകൊണ്ടൊരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട്, കദാലികലി നസ്രിഫ അൻഹു സൂ അവൽ ഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് അലൈഹിസ്സലാമിനെ തൊട്ട് നാം എല്ലാ ദുശ്ചിന്തകളും ദുശ്ചേദികളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന് അല്ലാഹു പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് വേണ്ടാത്തത് ചിന്തിച്ചു എന്ന് പറഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമും പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? റബ്ബി സജ്ന അഹബ്ബു ഇലയ്യ മിമ്മാ യദുഉനനി ഇലൈഹി, പിന്നീട് ഇവർ ഇതേ ആവശ്യത്തിന് വേണ്ടി വിളിച്ചപ്പോ ഞാൻ ജയിലിൽ പോയിക്കോളാ, എനിക്കൊരിക്കലും ഇതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞത് ഇതേ സൂറത്തിൽ തന്നെ ഉണ്ട്. ആ യൂസുഫ് അലൈഹിസ്സലാം മോശപ്പെട്ട് ചിന്തിച്ചു എന്ന് പറഞ്ഞുകൂടാ. അതുപോലെ അസീസ് രാജാവ് തന്നെ സലീഖയാണ് തെറ്റുകാരി എന്ന് പറയുന്ന പരാമർശം ഇതേ സൂറത്തിലുണ്ട്. ഇതിന്റെയും പുറമെ യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് തൊട്ടിലിൽ കിടക്കുന്ന ചെറിയ പൈതൽ വിളിച്ചു പറഞ്ഞത് ഇതേ സൂറത്തിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ യൂസുഫ് അലൈഹിസ്സലാം തെറ്റ് ചിന്തിച്ചു എന്ന് പറയാൻ പാടില്ല, അങ്ങനെ അർത്ഥം പറഞ്ഞുകൂടാ. പിന്നെ ഇവിടെ അർത്ഥം പറയേണ്ടത് എങ്ങനെയാണ്? യൂസുഫ് അലൈഹിസ്സലാം ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ അർത്ഥം വരുമ്പോൾ, രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്ന അർത്ഥം വരുമ്പോൾ എന്ന വാക്കിന് പിന്നെ എന്താണ് ഇവിടെ താല്പര്യം? ഇമാം റാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇവിടെ ഇവരെ മുമ്പിൽ എന്തെല്ലാം ഉണ്ട്? ഒന്നുകിൽ സലീഖയെ അടിക്കാം, അല്ലെങ്കിൽ സലീഖയെ വേറെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ സലീഖ മന്ത്രിയുടെ ഭാര്യയാണ്, അവൾ ഉത്തരവിട്ടാൽ യൂസുഫ് അലൈഹിസ്സലാം കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട്.
ഇനി യൂസുഫ് അലൈഹിസ്സലാം സലീഹയെ അടിക്കാനും തടുക്കാനും പോയാലോ, ചിലപ്പോൾ സലീഹ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് അള്ളിപ്പിടിച്ച് ഒരു പക്ഷേ കുപ്പായൊക്കെ കീറിപ്പോകൽ മുന്നിൽ നിന്നാവാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ പൊല്ലാപ്പിനൊന്നും പോകണ്ട എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തു ഒരു തെളിവ്. ആ തെളിവ് എന്താണെന്നാ പറയുന്നത്? തന്റെ പ്രിയപ്പെട്ട പിതാവ് നബിയുല്ലാഹി യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് തന്റെ നേരെ നോക്കിക്കൊണ്ടതാ മുഖത്ത് ഇങ്ങനെ വിരല് വെച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു. ഇതങ്ങ് കണ്ടതോടുകൂടെ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അടിക്കാൻ നിന്നില്ല, തടുക്കാൻ നിന്നില്ല, ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാ. സലീഹ പിന്നാലെ ഓടിയിട്ട് ചോദിച്ചു, എങ്ങോട്ടാണ് ഓടുന്നത്? എല്ലാ റൂമിന്റെയും ചാവി എന്റെ കൈവശമാണ്, ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ്, നിനക്ക് ഓടി രക്ഷപ്പെടാനൊന്നും കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്ന് പറയട്ടെ, സലീഹ പൂട്ടിയിട്ട ഓരോ വാതിലുകളും യൂസുഫ് അലൈഹിസ്സലാം അതിന്റെ സമീപത്തെത്തുമ്പോൾ തുറന്നു പോകുന്നു. അടുത്ത പിന്നാലെ അവൾ ഓടുന്നു, അടുത്ത വാതിലും തുറക്കപ്പെടുന്നു. ഇങ്ങനെ ഏഴ് വാതിലുകളും ഒന്നിന് പിറകെ ഒന്നായി തുറക്കപ്പെട്ടു കൊണ്ടതാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാനത്തെ വാതിലും തുറന്ന് പുറത്തേക്കങ്ങ് കടക്കുമ്പോൾ ഒരത്ഭുത രംഗം കാണുന്നു. എന്താണ്? എല്ലാ തിന്മകൾക്കും ഒരു പര്യവസാനം. അത് വളരെ വഷളാകുന്നു. പ്രത്യേകിച്ച് ഈ കേസാണോ, ആ കേസിന്റെ ഒടുവിൽ റിപ്പോർട്ട് എന്തായിരിക്കും? വഷളത്തരായിരിക്കും. അല്ലാഹു തആല പറഞ്ഞത് വെറുതെ അല്ല. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീലാ. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിശ, അത് വളരെ മ്ലേച്ഛമായ ഒരു തമ്മാടിത്തമാണ്, വളരെ മോശപ്പെട്ട ഒരു മാർഗമാണ്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അതിലേർപ്പെട്ടു പോയവർക്ക് അവസാനം വഷളത്തരമുണ്ടാകും. അത് ദുന്യാവിൽ തന്നെ അവരനുഭവിക്കും. പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വ്യഭിചാരത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു വെച്ചിട്ടും അതിൽ നിന്നെല്ലാം പടച്ച റബ്ബിനെ ഓർത്ത് ഓടി ഓടി രക്ഷപ്പെടുമ്പോൾ അവസാനം ഇതിന് മുൻകൈയെടുത്ത ആ പെണ്ണ് വഷളാകും വിധമുള്ള രംഗത്തേക്കാണ് എത്തുന്നത്. അതിനെ സംബന്ധിച്ചാണ് അല്ല പറഞ്ഞത്, വസ്തബക്കൽ ബാബ് വഖദ്ദത്ത് ഖമീസഹു മിൻ ദുബ്രിൻ വഅൽഫയാ സയ്യിദഹാ ലൽ ബാബ് വസ്തബക്കൽ ബാബ്. അവസാനത്തെ കവാടത്തിന്റെ സമീപത്തേക്ക് രണ്ടുപേരോടാണ് യൂസുഫ് അലൈഹിസ്സലാം രക്ഷപ്പെടാൻ, സലീഹ തന്നെ പിടികൂടാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ഡോറിന്റെ അടുത്തെത്തിയപ്പോഴാണ് സലീഹക്ക് യൂസുഫിനെ പിടിക്കാൻ കഴിഞ്ഞത്. അല്ലാഹ് പറയുന്നു, ഖദ്ദത്ത് ഖമീസഹു മിൻ ദുബ്രിൻ, പിൻഭാഗത്തുനിന്ന് പിടിച്ചപ്പോൾ യൂസുഫ് ധരിച്ച കുപ്പായം ബാക്ക് ഭാഗത്തിൽ നിന്ന് കീറിപ്പോയി. കീറിയിട്ടും കുതറി മാറി യൂസുഫ് അലൈഹിസ്സലാം ഡോറ് തുറന്ന് പുറത്തേക്കങ്ങ് കടക്കുന്നു. തൊട്ടു പിന്നാലെ അർദ്ധനഗ്നയായി സലീഹയും പുറത്തേക്ക് ചാടുന്നു. സുബ്ഹാനല്ലാഹ് വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ്. ആ നിമിഷം കണ്ട രംഗം എന്താണ്? തന്റെ ഭാര്യയെ ബൈത്തു സുറൂറിൽ വെച്ച് വളരെ ശാന്തമായി ഒന്ന് കാണണമെന്ന് ചിന്തിച്ചുകൊണ്ട് മന്ത്രിയാകുന്ന തഫീർ കൊട്ടാരത്തിലേക്ക് വന്ന സമയമാണത്. ഈ ഓട്ടത്തിൽ ഇവർ രണ്ടുപേരും ചെന്ന് ചാടുന്നത് ആരുടെ മുമ്പിലാണ്? സലീഹയുടെ ഭർത്താവാകുന്ന കിതുഫീറിന്റെ മുമ്പിലേക്കാണ്. അങ്ങനെയാണ് എല്ലാ ഈ വഷളായ പരിപാടിയുടെ ഒക്കെ അന്ത്യം ഉണ്ടാകും. ആദ്യം എത്ര മറച്ചു പിടിച്ചാലും അവസാനം വഷളാവും. അല്ലാഹു തആല പറഞ്ഞ മാതിരി അത് വളരെ ഫാഹിശായ ഒരു സംഗതിയാണ്. ഇതുപോലെ ഇവര് മുന്നിലങ്ങെത്തി. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നു പെടാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. അതിന്റെ ഒക്കെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഇവിടെ സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ പെരുമാറ്റച്ചട്ടം, അത് സ്ത്രീകളോടുള്ള അവഗണനയുടെ ഭാഗമാണ്, സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ മുറവിളി കൂട്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുക. സാഹചര്യമാണ് മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്നത്. പഴയകാലത്തെ ഗൾഫ് പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ആവശ്യമാണ്
സാഹചര്യമാണല്ലോ തിന്മയുടെ മാതാവ്. ഏത് തെറ്റും ചെയ്യാൻ അനുകൂല സാഹചര്യമാണ് വഴിവെക്കുന്നത്. സാഹചര്യങ്ങളെ തടയുക എന്നതാണ് ഇസ്ലാമിന്റെ ജീവിത പെരുമാറ്റച്ചട്ടം. അതുകൊണ്ട് അള്ളാഹു വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞത് തന്നെ വ്യഭിചരിക്കരുത് എന്ന് പറയാതെ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം വ്യഭിചാരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് നമ്മൾ ചെല്ലരുത്, അതിന്റെ സാഹചര്യം തടയണം. ഇതിനുവേണ്ടി അള്ളാഹു പറഞ്ഞു കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. പറയൂ നബിയെ സത്യവിശ്വാസികളോട്, അവരതാ കാണാൻ പറ്റാത്തത് കാണുമ്പോൾ കണ്ണടച്ചുകൊള്ളട്ടെ, കണ്ണടച്ചുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നാമത്തെ നോട്ടം ലക്കല്ലൂല, ആള് ആരാണെന്നറിയാൻ വേണ്ടിയുള്ള ഒരു നോട്ടം നിനക്ക് അനുവദനീയമാണ്. വഅലൈക സാനിയ, രണ്ടാമത്തെ നോട്ടം നിനക്ക് പാടില്ലാത്തതാണ്, അത് നിനക്ക് അപകടകരമായിരിക്കും. ആളറിയാനുള്ള ഒരു നോട്ടത്തിന്റെ അപ്പുറത്തേക്ക് സൗന്ദര്യം ആസ്വദിക്കുക എന്ന നിലക്ക് നോക്കുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. ഇങ്ങനെ നോട്ടത്തെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതിനെ അള്ളാഹു നിയന്ത്രിച്ചു. അതിന്റെ പുറമേ വ്യഭിചാരത്തിന്റെ ശിക്ഷ ദുനിയാവിൽ തന്നെ കിട്ടാൻ പോകുന്ന ഒരുപാട് ദുരിതങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞ വഷളത്തരം. ഈ വഷളത്തരത്തിൽ പെടാതെ ഒരു വ്യഭിചാരിക്കും തന്റെ ജീവിതത്തിന്റെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അനുഭവങ്ങൾക്ക് ഓരോരുത്തർക്കും സാക്ഷിയുണ്ടാകും. അല്ലാഹു അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ സമയത്ത് പാരത്രിക ലോകത്ത് ചെന്നാൽ വ്യഭിചാരികൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയും അത്തരം സാഹചര്യത്തിൽ നിന്ന് ഈ മാനിക കരുത്തുകൊണ്ട് പിന്മാറിയ ഭാഗ്യശാലികൾക്ക് അല്ലാഹു കൊടുക്കുന്ന നന്മയും ഖുർആനിലും ഹദീസിലും എമ്പാടും വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു അർശിന്റെ നിയലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരാളെ അല്ല പരിചയം റസൂലുള്ള പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഒരു പുരുഷൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതാരാണ്? ഒന്നാം തരം തറവാട്ടുകാരിയായ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീ തിന്മക്ക് വേണ്ടി വിളിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പടച്ച റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? അദ്ദേഹത്തിനാണ് എല്ലാവരും വിഷമിക്കുന്ന മഹ്ശറിൽ എന്റെ അർശിന്റെ നീൽ കൊടുക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ സമയത്ത് നരകത്തിൽ അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രി സന്ദർശനം കഴിഞ്ഞു വന്ന് പല രംഗങ്ങളും വിശദീകരിച്ച കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ആരുടെയൊക്കെ കളവ് പറയുന്നവന്റെ ശിക്ഷ പറഞ്ഞു, അതുപോലെ പലിശ ഇടപാട് നടത്തുന്നവന്റെ ശിക്ഷ പറഞ്ഞു. ചോരക്കടലിലാണ് മുങ്ങി താഴുന്നത് ഒരു മനുഷ്യൻ, കരയിൽ നിന്നതാ ഭീകര രൂപമുള്ള മറ്റൊരാള് ഉരുളം കല്ലുകളെടുത്ത് ഈ മനുഷ്യന്റെ വായിലേക്ക് എറിയുകയാണ്. ഏറുകൊണ്ട് അദ്ദേഹം അതാ പുഴയുടെ മറുകരയെത്തുന്നു, വീണ്ടും രക്ഷപ്പെടാൻ ഇങ്ങോട്ട് നീന്തുന്നു, പിന്നെയും എറിഞ്ഞ് അയാളാട്ടുന്നു. അങ്ങനെ നിരന്തരമായി അയാൾക്ക് ഈ ശിക്ഷയാണ്. ജിബ്രീൽ ഇസ്ലാം ഇത് പിന്നീട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ദുനിയാവിൽ കരകയറാറില്ലല്ലോ. ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുകയും അതിന്റെ പലിശ അടക്കുകയും ചെയ്യുന്ന ആളുകൾ കരകയറിയ ചരിത്രമില്ല. ആധാരം പണയം വെച്ചവൻ പിന്നീട് അതിനേക്കാൾ വലുത് കുടുങ്ങുകയാണ്. ഇങ്ങനെ കരകയറാൻ കഴിയാതെ മുങ്ങിത്താവുകയാണ് സാമ്പത്തികമായി യഥാർത്ഥത്തിൽ പലിശ ഇടപാടുകാരൻ. അതേ രീതിയിലുള്ള ശിക്ഷയാണ് അവർക്ക് പരലോകത്ത് കൊടുക്കുന്നത്. ഇതിനുശേഷം നബിതങ്ങൾ പറയുന്നു, ഞാൻ ചെന്നപ്പോൾ ഇടുങ്ങിയ അതേ സമയത്ത് ഉൾഭാഗം വളരെ വിശാലമുള്ള മേൽഭാഗം കുടുങ്ങിയ ഒരു ഭീമൻ പാത്രം ഞാൻ കണ്ടു. വലിയ ഒരു പാത്രമാണ്, അതിന്റെ വലിപ്പം പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. ആ തീയുടെ കഠിനമായ ചൂടേറ്റ് ആ പാത്രം ഇങ്ങനെ തിളച്ചു പൊങ്ങുന്നുണ്ട്. സഹോദരിമാരെ, ദുർബല നിമിഷങ്ങൾ മനുഷ്യർക്കുണ്ടാകും. അത്തരം ഏതെങ്കിലും നിമിഷങ്ങളിൽ ഒരു തിന്മയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതായാലും മുങ്ങിയല്ലോ, ഉളിരു മാറിയല്ലോ എന്ന് ചിന്തിക്കാതെ പടച്ച റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങി ഇനി മേലിൽ അത്തരത്തിലുള്ളൊരു തെറ്റിലേക്ക് പോകില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തൗബ ചെയ്തു മടങ്ങുക. അല്ലാഹു നമ്മളെ നന്നാക്കി പെരുമാറാകട്ടെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ചാരിത്ര ശുദ്ധിയും ജീവിത വിശുദ്ധിയും കാത്തുസൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓടി, പൊട്ടു പിന്നാലെ ഭാര്യ, ആരെ മുമ്പിലേക്കാ ചെന്ന് ചാടുന്നത്? സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ. ചെറുപ്പക്കാരെ, നമ്മളിവിടെ വലിയൊരു പാഠം പഠിക്കണം. പെണ്ണുങ്ങൾ ചിലപ്പം എല്ലാത്തിനും മുന്നിലുണ്ടാവും. നിങ്ങൾ പത്രത്തിൽ കാണരുത്, ബലാത്സംഗത്തിന് കേസ് കൊടുത്ത പെണ്ണ്. എപ്പോഴാ കേസ് കൊടുത്തത്? 5 കൊല്ലം മുമ്പ് ഒരു ദിവസം എന്നെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി, അതുകൊണ്ട് ഇയാളെ ജയിലിലടക്കണം. ഇതാ പെണ്ണിന്റെ കേസ്. 5 കൊല്ലമായിട്ട് ഇപ്പോഴാണ് ഓള് കേസ് കൊടുക്കുന്നത്. എന്നാൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള തന്ത്രം? ഇതിനൊക്കെ തുടക്കം കുറിച്ച് ചിലപ്പോൾ അവസാനം കേസ് ആരെ തലയിലിടും? ആണിന്റെ തലയിലേക്കിടും. ഇതേ കുതന്ത്രമാണ് ഇവിടെ സലീഹയും കാണിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിലെത്തിയപ്പോൾ പെട്ടെന്ന് അടവ് മാറ്റുകയാണ്. അടവ് മാറ്റിക്കൊണ്ടതാ അവൾ പറയുന്നു, കാലത്ത് മാ ജസാഉമൻ നറാദ ബിഹലിക സുഅൻ ഇല്ലാ യുസ്ജന ഔ അദാബുൻ നലീം. ഓ പ്രിയപ്പെട്ട ഭർത്താവേ, മാ ജസാഉമൻ അറാദ ബിഹലിക, കണ്ടില്ലേ നിങ്ങൾ, നിങ്ങൾ വലിയ വിലയും കൊടുത്തൊരു അടിമയെ വാങ്ങിട്ട് ഇവളങ്ങ് പറയാൻ തുടങ്ങി. നിങ്ങൾ എത്ര ഉറുപ്പ്യ കൊടുത്താ ഇയാളെ വാങ്ങിയത്? വെള്ളിയും സ്വർണവും തൂക്കി തൂക്കി ഉള്ളതും മുഴുവനും വിറ്റ് കൊടുത്ത് ഇയാളെ വാങ്ങി. ഇപ്പൊ വാങ്ങിയിട്ട് പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തുകയാണ്. നിങ്ങളെ ഭാര്യയായ എന്റെ മാനം കെടുത്താൻ അവനിതാ ഈ അസമയത്ത് റൂമിലേക്ക് വന്ന് എന്നെ ശല്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇവള് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ശിക്ഷയും ഓള് എന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇവന് കൊടുക്കാൻ പറ്റിയ ശിക്ഷ? നിങ്ങളെ ഭാര്യയെ ഒരു മോശപ്പെട്ട കാര്യത്തിന് വിധേയപ്പെടുത്താൻ ശ്രമിച്ച ഇദ്ദേഹത്തെ ശക്തമായ ശിക്ഷ കൊടുക്കണം. ഇല്ല യുസ്ജന, ഒന്നുകിൽ ജയിലിൽ കൊണ്ടുപോയി അടക്കുക, അല്ലെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കണം എന്ന് ഭാര്യ പെട്ടെന്നങ്ങ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നിരപരാധിയായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനി എന്താ പറയാൻ കഴിയുക? ഈ യജമാനത്തി പറഞ്ഞത് ഭർത്താവ് സ്വീകരിച്ചു പോകൂലെ? ഒരിക്കലും യൂസുഫ് അലൈഹിസ്സലാം ഈ യജമാനത്തിയെ അവഹേളിക്കണമെന്നോ ഭർത്താവിന്റെ മുമ്പിൽ പറഞ്ഞ് മോശമാക്കണമെന്നോ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സാഹചര്യം അത് തുറന്നു പറയേണ്ടയിടത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവര് പെട്ടെന്ന് യൂസുഫ് അലൈഹിസ്സലാമിന്റെ പേരിൽ കുറ്റം ചാർത്തിയല്ലോ. അതുകൊണ്ട് യൂസുഫ് നബിക്ക് പറയാതിരുന്നുകൂടാ. അപ്പോഴും മഹാനബറുകൾ വളരെ മാന്യമായ ശൈലിയിലാണ് പ്രതികരിച്ചത്. ഓ യജമാനരെ, സംഗതി മറിച്ചാണ് കേട്ടോ, ഞാൻ നിങ്ങളെ ഭാര്യയെ ഒന്നും കാമിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. അവര് എന്നെ ഇങ്ങോട്ടാണ് സംഭവങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. നിങ്ങളും കണ്ടിട്ടില്ലേ നിങ്ങളെ ഭാര്യ എന്റെ പിന്നാലെ ഓടി വരുന്നത്? ഞാൻ മുന്നിലല്ലേ ഉള്ളത്? ഇത് കേട്ടപ്പോ മൂപ്പർക്കും തോന്നി എന്തോ ഒരു പന്തിക്കേടുണ്ട്. കാരണം മറ്റത് വല്ലാത്ത കുതന്ത്രയാണ് ആള്. അതുകൊണ്ടൊന്നും അദ്ദേഹം ശങ്കിച്ചു നിന്നു. അങ്ങനെ നിന്ന സമയത്താണ് ഉടനെ തന്നെ ഒരു അത്ഭുതം കാണുന്നു. അള്ളാഹിന്റെ പ്രവാചകന്മാരെ അല്ല വഷളാക്കുകയില്ല, രക്ഷപ്പെടുത്തും. അല്ല പറയുന്നു, ഇതേ സുലൈഹയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി സാക്ഷി പറഞ്ഞു, യൂസുഫ് ഇസ്ലാമിന്റെ ആളാണെങ്കിൽ തള്ളിക്കളയാം. ആരാ സാക്ഷി പറയാൻ വരുന്നത്? സലീഹയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. തെളിവ് പറയാൻ പോവുകയാണ്. എന്താണ് അദ്ദേഹം തെളിവ് പറയുന്നത്? ഈ ആൾ ആരാണെന്നതിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, സലീഹയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കുട്ടി ഒരു റൂമിലെ തൊട്ടിലിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. ചെറിയ സംസാരപ്രായമെത്താത്ത കുട്ടിയാണ്, ആ കുട്ടിയാണ് സംസാരിക്കുന്നത്. മറ്റൊരഭിപ്രായത്തിൽ സലീഹയുടെ തന്നെ കുടുംബക്കാരനായ ഒരാളുണ്ട്. അദ്ദേഹം വളരെ വലിയ തന്ത്രജ്ഞനും വളരെ സമർത്ഥനുമായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് എന്നുമുണ്ട്. ഏതായിരുന്നാലും ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ചെറിയ കുട്ടിയാണ് എന്നാണ്. ആ അഭിപ്രായം അനുസരിച്ച് നമ്മൾ പോകാം. ഈ കുട്ടി അതാ പെട്ടെന്ന് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഓ പ്രിയപ്പെട്ട മന്ത്രി, ഈ യൂസുഫിന്റെ കുപ്പായം കീറിയിട്ടുണ്ടല്ലോ. കീറിയ കുപ്പായം ഏതു ഭാഗത്തു നിന്നാണ്? പിൻവശത്തു നിന്നാണോ കീറിയത് എങ്കിൽ ഈ സലീഹയാണ് കളവ് പറഞ്ഞത്. അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുകയാണ്.
അതേസമയത്ത് വൈങ്കാന കമീസു കുദ്ദമിന്ദുബുർ ഇനി പിൻഭാഗത്ത് മുൻഭാഗത്താണ് കീറിയതെങ്കിൽ സത്യം പറഞ്ഞത് സലീഹയാണ് അദ്ദേഹമാണ് കളവ് പറഞ്ഞത് യൂസുഫാണ് അതേസമയത്ത് കീറിയത് പിൻവശത്താണോ സത്യം പറഞ്ഞത് യൂസുഫാണ് സലീഹ കളവാണ് പറഞ്ഞത് എന്ന് തൊട്ടിലിൽ കിടക്കുന്ന സംസാര പ്രായമെത്താത്ത ഒരു കുട്ടി അങ്ങ് സംസാരിച്ചപ്പം അത് സത്യസന്ധമാകാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി ഉടനെ പരിശോധിച്ചു നോക്കുമ്പോഴതാ രാജാവ് പറയുന്നു മന്ത്രി പറയുന്നു ഇതാ കുപ്പായം കീറിയിരിക്കുന്നത് പിൻവശത്താണ് ഇത് കണ്ട ഉടനെ സലീഹയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മന്ത്രി പറയുകയാണ് ഇന്നഹു മിൻ കൈദികുൻ ഇത് നിങ്ങളെ ചതിയിൽപ്പെട്ട കാര്യമാണ് ഇത് പെൺകുബുദ്ധിയാണ് ഇന്ന കൈദക്കുന്നീം പെണ്ണുങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ സാമർത്ഥ്യമാണ് അവര് ചെയ്ത വലിയ വലിയ തെറ്റുകളെ മൂടിവെക്കാനും അത് മറ്റുള്ളവരെ പേരിൽ ചേർത്താനും രക്ഷപ്പെടാനുമൊക്കെയുള്ള കുതന്ത്ര ബുദ്ധി കുബുദ്ധി അത് ധാരാളം സ്ത്രീവർഗത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് ഇതെന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിരപരാധിയാണെന്ന് അവിടെ ബോധ്യപ്പെടുകയാണ് അല്ലാഹു അതിന് അവസരം സൃഷ്ടിക്കുകയാണ് അങ്ങനെ അതാ മഹാനവറുകൾ തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെട്ടു മാനം കാക്കുകയാണ് ഉടനെ തന്നെ അവിടെ മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് രാജാവ് പറയുന്നു യൂസുഫ് ഏതായാലും ഇങ്ങനൊക്കെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി ഈ സംഭവം ഉണ്ടായെങ്കിലും ഇത് സംഗതി നാറ്റക്കേസാണ് ഇത് പുറത്തറിഞ്ഞാൽ എന്റെ സ്ഥാനത്തിന് ചലനം ഉണ്ടാവും മാത്രമല്ല നമുക്കത് മാനക്കേടുവാണ് അതുകൊണ്ട് മോനെ സ്നേഹത്തോടെ യൂസുഫ് അലൈഹി സ്വലാമിനെ സമീപിച്ചുകൊണ്ട് മന്ത്രി പറയുന്നു യൂസുഫ് സാരല്ല യൂസുഫേ നീ ഇത് മറന്നുകളാ ഇതാരോടും പറയരുത് ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് വഷളത്തരമാണ് അതുകൊണ്ട് നീ ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞു ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു വസ്തഗ്ഫിരീലിദംബിക്ക് നീ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം ഇദ്ദേഹം മുസ്ലിമായിരുന്നു അദ്ദേഹം പറഞ്ഞു നീ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം അങ്ങനെ നീയാണ് പാപം ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ ആള് സാക്ഷി നിന്ന അവളെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അങ്ങനെ വരുമ്പോൾ യൂസുഫ് ആയിരുന്നു ഹാദാ യൂസുഫേ ഇതിനെ കൊട്ടോട് നീ തിരിഞ്ഞുകള ഇത് ആരോടും പറയരുത് കാരണം എന്റെ കുടുംബക്കാരിയാണല്ലോ നീയുമായി പ്രശ്നത്തിൽ ഉണ്ടാക്കിയത് അത് നാട്ടുകാരൊക്കെ നീ വഷളായാൽ എന്റെ കുടുംബക്കാരിനെ തൊലാക്കിയല്ലി നാട് കടത്തേണ്ടി വരും ഒന്ന് അതേസമയത്ത് തന്റെ സലീഹ എന്ന കുടുംബക്കാരിയെ വിളിച്ചു പറഞ്ഞു വസ്തവഫിരീലി ദമ്പിക്ക് നീ ഇതിന് പാശ്ചാത്തപിക്കണം ആരോട് ഭർത്താവിനോട് ചെന്ന് മാപ്പ് പറയണം ഇന്നക്ക് കുന്തു മിനൽ ഖാത്തിഈൻ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് കുടുംബക്കാർക്ക് പറയാലോ തെറ്റ് എന്റെ അടുത്താണ് അതുകൊണ്ട് ഭർത്താവിനോട് താണുകയാണെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് അവളോട് അങ്ങനെ ഉപദേശിച്ചു ഏതായിരുന്നാലും അങ്ങനെ സലീഹയുടെ കുതന്ത്രത്തിൽ നിന്ന് തൽക്കാലം യൂസുഫ് നബി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ് അങ്ങനെ രക്ഷപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല തൽക്കാലം മാനം കാത്തുവെങ്കിലും ആ കൊട്ടാരത്തിൽ ഇനിയും ഇതിന്റെ അലയൊലികൾ അവസാനിച്ചില്ല പിന്നീടതാ സലീഹ വളരെ വിഷണ്ണയായി നിരാശയായി അവൾ ഒരു തോഴിയെ വിളിച്ച് അതല്ലെങ്കിൽ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മറ്റു മന്ത്രിമാരുടെ തൊഴിലാളികളുടെ ഏതോ ഒരു ഭാര്യയോട് സ്വകാര്യത്തിൽ ഈ സംഭവമൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഉണ്ടായി കാരണം ഇത് മനസ്സിനാട് പോണ്ടേ ഭയങ്കര വഷളത്തരാണല്ലോ ഭർത്താവിന്റെ മുമ്പിൽ അവസാനം എത്തിപ്പെട്ടതോടുകൂടെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നുഴഞ്ഞു കളിക്കുകയാണ് മനസ്സിൽ അതൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളോട് പറയാന്നുള്ള നിലക്ക് ഒരു സഹോദരനെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു ഇവരൊക്കെ ഉണ്ടായി അല്ലാത്ത മോശമായിപ്പോയി ഞാൻ വഷളായിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞ് പെണ്ണുങ്ങളല്ലേ ഓൽക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അപ്പൊ ആകാശവാണിയിൽ കാട് കൊടുക്കും അല്ലെ ദൂരദർശനിലാട് കൊടുക്കും അങ്ങനെ ഇജ്ജ ആരോടും പറയണ്ട കേട്ടോ ഞാൻ അങ്ങനെ കേട്ടതാണ് ഇജ്ജും പറയണ്ടോട്ടോ ആരോടും നമ്മൾ ആരും ആരോടും പറയണ്ടോട്ടോ നമ്മള് പറയാ എന്ന് പറഞ്ഞിട്ടാ ഇവര് പറയാ അങ്ങനെ നേരം വിളിക്കുമ്പോ ഒരു വാർത്ത കിട്ടിയാൽ 10 മണിയാകുമ്പോഴേക്ക് ആ ന്യൂസ് ലോകത്ത് മുഴുവനും എത്തിക്കേണ്ട കാര്യം അവരേറ്റെടുക്കും അങ്ങനെ എല്ലാ സ്ഥലത്തും വാർത്ത എത്തി
വാർത്ത പരന്നതോടുകൂടി വശറായില്ലേ, അതാ വഖാലത്തിൻ നിസ്ബത്തും ഫിൽ മദീന ഇംറാത്തുൽ അസീസ് തുറാബിദ് ഫതഹ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബ ഇന്നാ ലനറഹ ഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തആല പറയുന്നു, ഖാലത്തിൻ നിസ്ബത്തും ഫിൽ മദീന, പട്ടണത്തിൽ നിന്ന് കുറച്ച് പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി. ഈ പറയലിന് നേതൃത്വം കൊടുത്തത് അഞ്ച് സ്ത്രീകളാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് ഇംറാത്തുൽ ഹാജിബ്, ഈ രാജാവിന്റെ പ്രതിരോധത്തിന്റെ ചീഫ്, അയാളെ ഭാര്യയാണ് ഒന്ന്, പ്രതിരോധ മന്ത്രിയുടെ ചീഫാണ് മറ്റൊന്ന്. വംബ്രോത്ത് സ്വാഹിബി ജവാബ്ബിഹി, രാജാവ് റയ്യാൻ ഇബ്നുൽ വലീദിന്റെ വാഹനങ്ങളുടെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്. മൂന്നാമത്തത് വംബ്രോത്ത് ഹുബ്ബാസിഹി, അദ്ദേഹത്തിന്റെ ഫുഡ് അതുമായി ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ. നാലാമത്തത് വംബ്രോത്ത് സാത്തിഹി, അദ്ദേഹത്തിന്റെ വെള്ളവുമായി ഏൽപ്പിക്കപ്പെട്ട പാനീയങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥന്റെ ഭാര്യ. അഞ്ചാമത്തേത് ജയില് കാക്കുന്ന ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ. ഈ അഞ്ച് കൊട്ടാരത്തിൽ തന്നെ താമസിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരാണ് ഈ വാർത്ത ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്താലയോ എല്ലൊക്കെ ഓള് മന്ത്രിന്റെ ഭാര്യയല്ലേ, എന്നിട്ട് അടിമനെ കേറി പിടിച്ചത്ര. പെണ്ണുങ്ങൾക്ക് അങ്ങനെ മറ്റൊരാളെ കിട്ടി എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ ഓൾ എന്താണ് ലേ എന്ന് പറഞ്ഞിട്ടായിട്ട് ചീപ്പാക്കുമല്ലോ, അങ്ങനെ ആയിട്ട് പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോ തീരെ സഹിച്ചില്ല, സലീഹക്കും വളരെ പ്രയാസായി. അങ്ങനെയതാ, അവര് വളരെ വലിയ ബുദ്ധിയുള്ള പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവർ ആസൂത്രണം ചെയ്തു. അല്ലാഹ് പറയുന്നു, ഫലമ്മാ സമിയത്തു ബിമക്രിഹിന്ന അർസലത്ത് ഇലൈഹിന്ന വഅതദത്തുലഹുന്ന മുത്തഖ എന്ന വഅതദത്തു കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സക്കീന വഖാലത്ത് ഖുറുജ് അലൈഹിൻ. ഇവരൊരു തന്ത്രം എടുത്തു, ഫലമ്മാ സമിയത്തു ബിമക്രിഹിന്ന, ഈ സ്ത്രീകളുടെ ചതി സലീഹ ബീവി അറിഞ്ഞപ്പോൾ. ചതി എന്ന് പറയാനുള്ള കാരണം എന്താ, പണ്ഡിതന്മാർ പറയുന്നു ഇവള് സ്വകാര്യമായിട്ട് ഒരാളോട് പറഞ്ഞതല്ലേ, കാരണം ഇത് ആരും അറിയില്ല. ബൈത്തു സുറൂർ എന്ന രഹസ്യ കൊട്ടാര, അവിടെ ആ അറയിൽ വെച്ച് നടന്ന സംഭവം പുറത്ത് ആരും അറിയില്ല. പക്ഷേ ഇവള് എന്നെ മനസ്സിൽ നിന്ന് ഇറക്കി കിട്ടാൻ വേണ്ടി ഒരാളും സ്വകാര്യം പറഞ്ഞതാ. അപ്പൊ അവള് വേറുള്ളവരോട് ഈ ആരോടും പറയണ്ട, ആരോടും പറയണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും അറിഞ്ഞതാ. അപ്പൊ ഇതൊരു ചതിയാണ്. ഈ ചതി കേട്ടപ്പോൾ ഒരു തന്ത്രം ആവിഷ്കരിച്ചു, ഒരൊന്നാം തരം സൽക്കാരം, സർവ വിഭവങ്ങളും ശേഖരിച്ചു. പണ്ഡിതന്മാര് പറയുന്നു 40 സ്ത്രീകളെയാണ് ഈ സൽക്കാരത്തിന് ക്ഷണിച്ചത്. നേരത്തെ പരാമർശിച്ച അഞ്ച് പെണ്ണുങ്ങളും അവരിൽ നിന്ന് ഈ വാർത്ത കേൾക്കാൻ ഏറെ സാധ്യതയുള്ള മറ്റ് 35 സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് മൊത്തം 40 പെണ്ണുങ്ങൾക്ക് ജലീ ഹബീബിന്റെ വക ഒരു സദ്യ. എല്ലാവരും നേരത്തെ വന്നു, അവർക്കൊക്കെ ഉണ്ട് ഒന്ന് അവിടെ പോകണം, ആ അടിമയൊന്ന് കാണണം ഏതായാലും എന്നുള്ള പൂതിയൊക്കെ ഒരുക്കുണ്ട്. അപ്പം ഇതൊന്നും പുറത്തു പറയാതെ ഏതായാലും സൽക്കാരത്തിന് ക്ഷണിച്ചതല്ലേ, നേരത്തെ കാലത്തെ പോകുക എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ റെഡിയായി വന്നു. ഇവരെന്തു ചെയ്തു, ആഴ്ത്തതത്തിലെ ഹുന്ന മുത്തക്ക, ഇവർക്ക് വേണ്ടി നല്ല സദ്യ റെഡിയാക്കി. വാത്തത്ത് കുല്ല വാഹിദത്തിന്ന സക്കീന, ആദ്യമായി ഒന്നാം തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഇവർക്ക് മുറിച്ചു തിന്നാൻ നല്ല ആപ്പിളുകൾ ഇവരെ കയ്യിൽ കൊടുത്തു, നല്ല മൂർച്ചയുള്ള കത്തിയും കൊടുത്തു, അതുകൊണ്ട് ചെത്തി ചെത്തി തിന്നോളൂ എന്ന് പറഞ്ഞ് അതാ മഹദി ചോദിക്കുന്നു, നിങ്ങൾക്ക് കാണണ്ടേ. നിങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ പറഞ്ഞടക്കുന്നുണ്ടല്ലോ, സലീഹ അടിമനെ കയറി പിടിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, എന്നാൽ ആ സാധനത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ആ കാണുന്നതിനിപ്പൊ എന്താലേ, ആയിക്കോട്ടെ, എല്ലാവരും സംഭവിച്ച് ആഗ്രഹമുണ്ട് ഉള്ളിന്റെ ഉള്ളിലേ. അങ്ങനെ നിൽക്കുമ്പോഴതാ അടിമയായ യൂസുഫ് അലൈഹി സ്വലാമിനോട് യജമാനത്തി പറയുന്നു, വഖാലത്തി ഖുറുജ് അലൈഹിൻ. മറ്റൊരു റൂമിൽ കഴിയുന്ന യൂസുഫ് അലൈഹി സ്വലാമിനെ നല്ല സൗന്ദര്യമുള്ള വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചുകൊണ്ട് സലീഹ പറയുന്നു, ഒന്ന് ഇവരെ മുമ്പിലൂടെ ഇറങ്ങി നടക്കണം. യജമാനത്തി പറഞ്ഞത് അനുസരിക്കാൻ അടിമ നിർബന്ധിതനാണല്ലോ, മാനവർകൾ ഇറങ്ങി നടക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറയുന്നു, ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ സൗന്ദര്യത്തോടുകൂടി സ്ത്രീകൾ നിൽക്കുന്ന ഇരിക്കുന്ന ഹാളിന്റെ നടുവിലൂടെ ഒന്ന് അങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടും നടന്നിട്ടേ ഉള്ളൂ.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ സ്ത്രീകൾ കണ്ടതേ ഉള്ളൂ. അവർക്കിത് വല്ലാത്ത അത്ഭുതമായി തോന്നി, അത്ഭുതമായി തോന്നി എന്നല്ല, പരിസരബോധം നഷ്ടപ്പെട്ടു പോയി. അക്ബർന എന്ന പദത്തിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം സാധാരണ അറബി ഭാഷയിൽ പറയാറുണ്ട്, ഒരു ചെറിയ പെണ്ണ് പ്രായപൂർത്തി എത്തിയാൽ അഥവാ അവൾക്ക് ഹൈലിന്റെ പ്രായമായി ഹൈലുണ്ടായാൽ അക്ബർത്ത് എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലാണ് അക്ബർന എന്ന് പറഞ്ഞതെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാമിനെ കണ്ടപാട് അവരെ ശരീരത്തിൽ ഉണ്ടായ ദ്രുതഗതിയിലുള്ള ഒരു തരത്തിലുള്ള ഹോർമോൺ മാറ്റമാണ് ശരീരത്തെ ആകെ പിടിച്ചുകുലുക്കി. അതിന്റെ പേരിൽ സർവ സ്ത്രീകൾക്കും ഹൈലുണ്ടായിപ്പോയി എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം അക്ബർനഹു എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം കണ്ട് ഇവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എന്താണ് പടച്ചവനെ ഈ കാണുന്നത്? പരിസരബോധം മറന്നുകൊണ്ടതാ. വലിയ കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈ ആപ്പിള് ചെത്തി തിന്നുന്ന സ്ത്രീകൾ അവരുടെ ചെത്ത് ആപ്പിളും വിട്ട് കയ്യിലേക്ക് നീങ്ങുകയാണ്. അല്ല പറഞ്ഞു, സ്വന്തം കൈകളാണ് മുറിയുന്നത്, അവര് വിവരമറിയുന്നില്ല. അള്ളാഹുവിൽ ഇതൊരു മനുഷ്യനല്ല കേട്ടോ, ഇതേതോ മാന്യനായ മാലാഖയാണ്, ഇതേതോ മലക്കാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാവില്ല എന്നും വിളിച്ചിട്ട് ഇവർ പരിസരബോധം മറന്ന് കയ്യങ്ങാട് മുറിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് തിരിച്ചു കയറിപ്പോയി. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുക, എന്റെ വിരലെത്തൊരെണ്ണം പോയി, എന്റെ രണ്ടെണ്ണം, എന്റെതോ എന്റെ മൂന്നെണ്ണം, എന്റെതോ എന്റെ അഞ്ചും പോയി, എന്റെ കൈ തന്നെ പോയി. പണ്ഡിതന്മാര് പറയുന്നു ചോര വാർന്ന് ആ സദസ്സിൽ നിന്ന് ഒന്നിലധികം പെണ്ണുങ്ങൾ മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ വക്കുതി? മഹാന്മാര് പറയുന്നു, നബി സ്വലവാസങ്ങൾ പറഞ്ഞില്ലേ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്, അദ്ദേഹത്തിന്റെ സൗന്ദര്യം എത്രയാണ്. തിരുനബി പറഞ്ഞു, ഞാൻ രാപ്രയാണം ചെയ്യിപ്പിക്കപ്പെട്ട ദിവസം അവിടുന്ന് അത് ആകാശവാനത്തേക്ക് ഉയർന്നു. മൂന്നാം ആകാശത്ത് ഞാൻ എന്റെ സഹോദരൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ആകെ ഭംഗിയുടെ സൗന്ദര്യത്തിന്റെ നേർ പകുതി യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന് അള്ള അങ്ങ് കൊടുത്തതാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് 14 രാവിലെ ചന്ദ്രന വെല്ലുന്ന മുഖകമലത്തോടുകൂടിയാണ് മൂന്നാം വാനത്തിൽ ഞാൻ എന്റെ സഹോദരൻ യൂസുഫ് അലൈഹി സ്വലാമിനെ കണ്ടത്. ഒരുപാട് ഹദീസുകളിൽ മഹാനവറുകളുടെ ശ്രേഷ്ഠത വിവരിച്ചത് കാണാം. കാന ഫളുൽ യൂസുഫ് ബിൽ ഹുസ്നി അലൻ നാസി കഫളുലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൻ നുജൂം. 14 രാവിന്റെ ചന്ദ്രന് മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് എത്ര തിളക്കമുണ്ടാകുമോ ആ രീതിയിലാണ് മനുഷ്യർക്കിടയിൽ യൂസുഫ് അലൈഹി സ്വലാം നിന്നാൽ അവിടുത്തെ സൗന്ദര്യം. കാന യൂസുഫ് അലൈഹി സ്വലാം ഇദാ സാറഫി അസിഖത്തി മിസ്ര, മിസ്ര പട്ടണത്തിന്റെ ഊടുവഴികളിലൂടെ യൂസുഫ് അലൈഹി സ്വലാം നടന്നാൽ തലഉലഉ വജ്ഹുഹു അലൽ ജുദ്റാൻ, മഹാനവറുകളുടെ മുഖം അതാ പ്രകാശിച്ച വെളിച്ചം ചുമരുകളിൽ കാണാമായിരുന്നു. ഇന്നഹു വരിസ ഹുസ്ന ആദമ യൗമ ഖലഖല്ലാഹു തആല ഖബല അൻ യഖ്റുജ മിനൽ ജന്ന. പണ്ഡിതന്മാര് പറയുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിന് കിട്ടിയത്. അത് തന്നെ എവിടെയുള്ള സൗന്ദര്യം? ഭൂമിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ താമസിച്ച ആദ നബിയുടെ സൗന്ദര്യമാണ്. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഏതെങ്കിലും സ്ത്രീ നോക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ മുഖം മറച്ചു കളയുമായിരുന്നു. എന്തിന്റെ പേരിൽ? ആ പെണ്ണ് എന്നെ കണ്ടു ഫിത്നയിലായി പോകണ്ട എന്ന് കരുതി മുഖമൂടി ധരിച്ച് നടക്കാറുണ്ടായിരുന്നു. അത്ര വലിയ സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് അലൈഹി സ്വലാമിനെ അങ്ങ് കണ്ടപ്പോൾ അത്ഭുതത്തോടെ സ്ത്രീകൾ അതാ കൈമുറിച്ചുപോയി, അവര് ഞെട്ടിത്തരിച്ചുപോയി. സലീഹ ഇവരെ യാഥാർത്ഥ്യ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഏ ഒന്ന് നോക്കി, പെണ്ണുങ്ങളെ വിളിച്ചു, നിങ്ങളിപ്പോ എന്റെ പേരിൽ പുരാതി പറഞ്ഞ് അടുക്കണ്ടല്ലോ അല്ലേ. എന്നാൽ കാലത്ത് ഫദാലിക്കുന്നല്ലദീ ലുതുന്നനീ ഫീ,
നിങ്ങൾ എന്റെ പേരിൽ ആക്ഷേപം പറഞ്ഞു നടന്ന വ്യക്തിയുണ്ടല്ലോ, ആള് ഇതാണ് കേട്ടോ, വലക്കത് ശരിയാണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ശരീരം കാംക്ഷിച്ചു പോയിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും, എന്നാൽ നിങ്ങളെപ്പോലെ ഈ പെണ്ണുങ്ങളെ കയ്യ് മുറിക്കുകയോ കാല് മുറിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാനാണോ നല്ലവളതല്ല നിങ്ങളാണോ പറയൂ, നിങ്ങൾ പെണ്ണുങ്ങളെ മൂത്തുകയായിട്ട് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്റെ പേര് കുറെ കാലമായല്ലോ പറഞ്ഞെടുക്കുന്നത്, നിങ്ങൾ കണ്ടപ്പോഴേക്ക് എന്താ നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്, പലരും ഹയന്നു വന്നുപോയി, വേറെ ചിലർ കയ്യ് മുറിഞ്ഞുപോയി, കുറെ ആൾക്കാർ മരിച്ചു വീണുപോയി, ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ആരാ ഉഷാറുങ്ങൾ പറ, ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു ശരിയാണ് തുറന്നങ്ങ് പറയാ, ഇനി ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, പക്ഷേ ആ സമയത്ത് അദ്ദേഹം വിസമ്മതിച്ചു, വിലങ്ങി നിന്നു, എന്റെ താല്പര്യത്തിന് അദ്ദേഹം വഴങ്ങിയിട്ടില്ല, ഞാൻ ഇദ്ദേഹത്തെ സ്നേഹിച്ചു പോയതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എന്നിട്ടതാ ഈ പെൺകുട്ടി ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് സുലൈഖ, ഇനി നിങ്ങളെ സാക്ഷിയാക്കി ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ യൂസുഫ് സന്നദ്ധനല്ലെങ്കിൽ യൂസുഫിനെ ഞാൻ ജയിലിൽ കൊണ്ടുപോയി പാർപ്പിക്കും, വലയക്കൂനം മിനസ്സോഹരീ, കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ വിട്ട് വളരെ നിന്ദ്യനായി അവൻ താമസിക്കേണ്ടി വരും, ഇതെന്റെ തീരുമാനമാണെന്ന് പെണ്ണുങ്ങളെ സാക്ഷിയാക്കി സലീഹ അതാ പരിസരബോധം വന്ന് തീരുമാനമെടുക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാമിന് ഇനിയും സന്തോഷത്തിന്റെ ദിനങ്ങളല്ല വരാനുള്ളത്. സുബ്ഹാനല്ലാഹ്, നേരത്തെ ഒരൊറ്റ പെണ്ണാണ്, ആ പെണ്ണ് മറ്റുള്ളവരെ കാണാതെ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കാനാ ശ്രമിച്ചത്, ഇനി ആകെ മുങ്ങിയാൽ കുളിരു മാറി, ഇനി ഈ പെണ്ണിന് പേടിയില്ല, വശതാകേണ്ടതൊക്കെ ആയി, ഇനി പരസ്യമായി തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തന്റെ നേർക്ക് വരുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അതാ മഹാനവറുകൾ പേടിച്ച് പറക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചുകൂടി യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു, അവരെ വകൊരു ഉപദേശം, എന്തിനാ എല്ലാ സൗകര്യം, എത്ര കാലമായി നിന്റെ യജമാനത്തി ആഗ്രഹങ്ങളോട് പറയുന്നു, ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യേണ്ട സംഗതിയാണ്, ഒന്ന് സഹകരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ച് ബാക്കിയുള്ള പെണ്ണുങ്ങളെ വക സപ്പോർട്ട് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾ മുഴുവനും സലീഹക്ക് വേണ്ടി മഹാനവറുകളോട് ശിപാർശ പറയുന്നു. ആ സമയത്താണ് മഹാൻ രാത്രി നേരത്തെ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവോടൊരു ദുആ നടത്തുന്നു പടച്ചവനെ, قال رب السجن احب الي مما يدعونني اليه. ആ പെണ്ണു പറഞ്ഞല്ലോ പടച്ചവനെ, എന്നെ ജയിലിൽ അടക്കും, ആയിക്കോട്ടെ റബ്ബേ, റബ്ബി സിജിനു അഹബ്ബു ഇലയ്യ, എനിക്ക് ജയിലിൽ പോകാനാണ് കൂടുതൽ താല്പര്യം, മിമ്മാ തദഉ യദഉനനി ഇലൈ, ആ സ്ത്രീകളെല്ലാം കൂടി എന്നെ വിളിക്കുന്ന ആ ദുച്ചെയ്തിയേക്കാൾ എനിക്ക് ഇഷ്ടമായി തോന്നുന്നത് ജയിലിൽ പോയി പീഡനമനുഭവിക്കാനും തടവനുഭവിക്കാനുമാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ട് എന്നെ നീ തന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇനി പെണ്ണുങ്ങളെല്ലാം സംഘടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഇവരെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ കഴിയില്ല, ഇവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അസുബു ഇലൈഹിൻ, ഞാൻ അവരുടെ താല്പര്യത്തിനെങ്ങാനും പെട്ടുപോയെങ്കിലോ അല്ലാ, വാക്കും മിനൽ ജാഹിലീൻ, ദുർബല നിമിഷത്തിൽ ഞാൻ എന്തെങ്കിലും വിവരക്കേട് ചെയ്തു പോയെങ്കിലോ, അതുകൊണ്ട് ജയിലാണെങ്കിൽ ജയില്, നീ എന്നെ ഈ സ്ത്രീകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ എന്ന് അള്ളാനെ വിളിച്ചു പാതിര നേരത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തിന്മകളിൽ ചിലപ്പം പെട്ടുപോകാറുണ്ട്, ഒരു തെറ്റ് ഒരിക്കൽ സംഭവിച്ചാൽ അത് ആവർത്തിക്കപ്പെടും, ആവർത്തിക്കപ്പെടുന്ന സമയത്ത് മറകളൊക്കെ പോയി, ലജ്ജ എന്ന് പറയുന്ന ഒരു വലിയ മറയാണ് നമ്മുടെ മുമ്പിലുള്ളത്, ആ മറയങ്ങ് പൊളിയുന്നതോടുകൂടി മനുഷ്യന്റെ ഈമാന്റെ നല്ലൊരു ഭാഗം പോയി. അതുകൊണ്ടാണല്ലോ റസൂലുള്ള പറഞ്ഞത്, അൽ ഹയാഉ ശുഅബത്തുമിനൽ ഈമാൻ, നാണം അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്.
പിന്നീട് അനുകൂല സാഹചര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. തെറ്റുകൾ ആവർത്തിക്കപ്പെടും. ഇങ്ങനെ തിന്മകളിലേക്ക് അകപ്പെട്ടു പോകുന്നവരൊക്കെ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പടച്ചവനെ ഒന്ന് രക്ഷപ്പെടുത്തു, എന്നെ ഈ നാട്ടിൽ നിന്നൊന്ന് കരകയറ്റി. അത് ജയിലാണെങ്കിൽ ജയില്, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ. ഈ അകപ്പെട്ടു പോയ തിന്മയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് പറയണം. ഈമാൻ ഉള്ള കൽബുള്ള ആളുകൾ അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹ് പറയുന്നു, ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഈ സ്ത്രീകളുടെ ചതിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? അത് അല്ലാഹ് തന്നെ പറയുന്നു, സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി ലയസ്ജുനന്നഹു ഹത്താഹി. പിന്നീട് ഖിത്ഫീർ എന്ന അസീസ് മന്ത്രിക്കും തന്റെ കൂട്ടുകാർക്കും ബോധ്യമായി നല്ലതെന്താണ്, യൂസുഫിനെ ജയിലിലടക്കലാണ്. അതിന് അവര് ചിന്തിച്ച പല കാരണങ്ങൾ എന്താ, അവർ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു. ഒന്ന്, കുപ്പായം പിൻവശത്ത് കീറി എന്നതുകൊണ്ട് യൂസുഫ് നിരപരാധിയാണ്. കുട്ടി സാക്ഷി പറഞ്ഞത് നിരവായിത്വം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം പെണ്ണുങ്ങളെ കൈമുറിഞ്ഞതും യൂസുഫ് അലൈഹി സ്വലാം നിരപരാധിയാണെന്നതിന് തെളിവാണ്. സലീഹ തന്നെ കുറ്റമേറ്റു പറഞ്ഞതും തെളിവാണ്. ഈ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് ഇവര് തീരുമാനിച്ചു, ഇനി നല്ലത് ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് ഇവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം നമ്മൾ ഈ പ്രശ്നം ഒന്ന് കെട്ടടങ്ങാൻ ജയിലിലേക്ക് കൊണ്ടാക്കുക എന്നതാ അവര് തീരുമാനിച്ചു. അല്ലെങ്കിൽ അല്ലാഹ് അവരെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു. അങ്ങനെ അതാ ഹത്താഹീൻ, ഒരു നിശ്ചിത കാലത്തെ താമസം ജയിലിലേക്ക് തീരുമാനിക്കുകയാണ്. അത് 5 വർഷത്തെ തടവാണ്. അങ്ങനെ തടവിന് വേണ്ടി ശിക്ഷിച്ചു. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ സലീഹന്റെ മനസ്സിലപ്പം വേദനയാണ്. എന്തു പറഞ്ഞാലും സലീഹയുടെ കൽബിൽ നിന്ന് യൂസുഫിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവര് അതില് നാവുകൊണ്ട് പറഞ്ഞെങ്കിലും മനസ്സ് തട്ടിയിട്ട് പറഞ്ഞതല്ല. പിന്നെ ഇനിയിപ്പം ഭർത്താവിനോട് ഇടപെട്ട് അല്ലെങ്കിൽ ജയിലിലാക്കണ്ട, നമുക്ക് വേറെ എവിടെങ്കിലും ആക്കാന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാ പിന്നെ സംശയിക്കുമല്ലോ. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഏതായാലും തൽക്കാലം പോകട്ടെ. കരഞ്ഞുകൊണ്ട് അവരൊക്കെ യാത്രയപ്പ് നൽകി. മഹാനവറുകൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിലേക്ക് പോകുന്ന സമയത്ത് കൊട്ടാരത്തിൽ മറ്റൊരു സംഭവം നടക്കുകയാണ്. എന്താണ് സംഭവം? കൊട്ടാരത്തിൽ രാജാവായ റയ്യാൻ ഇബ്നുൽ വലീദിനെതിരെ ഒരു ഗൂഢാലോചന, പ്രമുഖരായ ചില വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയാണ്. അവരെന്താ ചർച്ച നടത്തുന്നത്? രാജാവിനെ കൊല്ലണം. കൊല്ലാൻ വേണ്ടി രാജാവിന് ഭക്ഷണം വിളമ്പുന്ന, അതുപോലെ തന്നെ രാജാവിന് വേണ്ടി വെള്ളം കൊടുക്കുന്ന, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന 2 ആളുകളെ വിളിച്ചിട്ട് അവർക്ക് എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്ക് എത്ര കാശ് വേണ്ടി ഞങ്ങൾ തരാം. നിങ്ങൾ ഭക്ഷണത്തിൽ വിഷം ചേർക്കണം, അല്ലെങ്കിൽ ജ്യൂസിൽ അല്പം വിഷം കലർത്തണം, എന്നിട്ട് നിങ്ങൾ രാജാവിന് കുടിക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഗൂഢാലോചന നടത്തിയത്. അങ്ങനെ ആദ്യം 2 ആളും സമ്മതിച്ചു. പിന്നെ ഭക്ഷണം വിളമ്പുന്ന ആൾക്ക് തോന്നി, ഞാന് കൊടുക്കുന്നില്ല, അല്ല ഞാൻ ഏതായാലും കൊടുക്കാം, ഈ വിശട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അയാൾ കൈക്കൂലി വാങ്ങുകയും ചെയ്തു. എന്നാൽ 2-ാമൻ ജ്യൂസ് കൊടുക്കുന്ന ആള്, അയാൾക്ക് അവസാന നിമിഷത്തിൽ മനസ്സിൽ പാശ്ചാത്താപം, ശരിയല്ലല്ലോ, നമുക്ക് ജോലി തന്ന, ശമ്പളം തരുന്ന ഒരു രാജാവിന് വിഷം കൊടുത്തു കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷം കലർത്താൻ തയ്യാറായില്ല. അദ്ദേഹം കൈക്കൂലി വാങ്ങി. അങ്ങനെ അതാ പെട്ടെന്ന് രാജാവിന്റെ മുമ്പിലേക്ക് വിഭവങ്ങൾ എത്തിച്ചു. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയ നേരത്ത് രാജാവിനോട് ജ്യൂസുകാരൻ പറഞ്ഞു, രാജാവേ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കരുത്. എന്തേന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അതിൽ വിഷമിട്ടിട്ടുണ്ട്. ആരാണ് വിശട്ടോ എന്ന് ചോദിച്ചു. അതെ, ഭക്ഷണം ഉണ്ടാക്കിയ ആളാണ് അതിൽ വിശട്ടത്. അപ്പം ഭക്ഷണം ഉണ്ടാക്കിയ ആള് പറഞ്ഞു, അല്ല അവനാണ് വിശട്ടത്, ജ്യൂസിലാണ് വിഷമുള്ളത് എന്ന് പറഞ്ഞു. കാരണം നേരത്തെ അങ്ങനെ തീരുമാനമുണ്ടല്ലോ. അപ്പൊ ജ്യൂസുകാരൻ പറഞ്ഞു, ഇല്ലേ ഞാൻ വിഷം കലർത്തിയിട്ടില്ല. അപ്പൊ രാജാവ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാ, ജ്യൂസുകാരനോട് പറഞ്ഞു നീ അതെടുത്ത് കുടിക്കുന്നു പറഞ്ഞു.
അപ്പൊ ജ്യൂസുകാരനെ ധൈര്യമായെടുത്തു കുടിച്ചു, ഓനൊന്നും സംഭവിച്ചില്ല. ഭക്ഷണം പാകം ചെയ്ത ആളോട് പറഞ്ഞു, നീ ആ ഭക്ഷണം എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞു. അയാൾ കഴിക്കാൻ തയ്യാറായില്ല. ആ ഭക്ഷണം അല്പം എടുത്തൊരു മൃഗത്തിനിട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ച ഉടനെ തന്നെ അതാ ആ മൃഗം പിടഞ്ഞു ചത്തുപോയി. രാജാവ് തൽക്കാലം ഇവർ രണ്ടുപേരെയും ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ ജയിലിലേക്ക് അവരെ കൊണ്ടുപോകുകയാണ്. ഇനി വിചാരണയൊക്കെ പിന്നീട് നടക്കും. ആ ജയിലിലേക്ക് രണ്ട് പുള്ളികളെ കൊണ്ടുപോയ അതേ ദിവസമാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈ പുള്ളികളുടെ കൂടെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്, യൂസുഫിനെ കൂടെ രണ്ട് യുവാക്കളും ജയിലിലേക്ക് കടന്നു. അങ്ങനെ ജയിലിലെത്തിയതോടെ ആളുകൾ അത്ഭുതപ്പെടുകയാണ്, എന്താണ് ഈ കടന്നു വരുന്നത്? യൂസുഫ് അലൈഹിസ്സലാം ഒരു ജയിലിന്റെ ഇരുട്ടുള്ള സെല്ലിൽ അടക്കപ്പെട്ടാൽ അവിടെ പിന്നെ ലൈറ്റ് വേണ്ട. യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുഖത്ത് നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചം മതി അവിടെ. അത്ഭുതത്തിന്റെ സൗന്ദര്യത്തിന്റെ നിറകുടമായ ഈ ചെറുപ്പക്കാരന്റെ ചുറ്റും ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. ജയിലിലുള്ളവർക്കൊക്കെ സന്തോഷമായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി, പ്രയാസമുള്ളവരെയൊക്കെ സഹായിച്ചു. അതുപോലെ തന്നെ പല രീതിയിലും അവർക്ക് ഉപദേശം കൊടുത്തു. ജയിലിലും എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഏകദേശം 5 കൊല്ലം പൂർത്തിയായി. ജയിലിൽ 5 കൊല്ലം തടവ് പൂർത്തിയായി. 5 കൊല്ലം തടവ് പൂർത്തിയായപ്പോഴാണ് ജയിലിൽ തന്റെ കൂടെ കടന്ന പ്രവേശിച്ച ആ രണ്ട് ചെറുപ്പക്കാര് ഒരു സ്വപ്നം കണ്ടു. നേരത്തെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം തന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവും ശേഷിയും അവിടെ പരിചയപ്പെടുത്തുകയും ജയിലിൽ പരമാവധി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണങ്ങളൊക്കെ നടത്തി വരികയുമാണ്. ആ വാർത്ത ഇവരിൽ നിന്ന് അറിഞ്ഞവരാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ പുള്ളികൾ എന്തു പറഞ്ഞു, ഞങ്ങളും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് സ്വപ്നം? അതിനെ സംബന്ധിച്ചാണ് അല്ല പറയുന്നത്. ഒരാള് പറഞ്ഞു, കാല അഹദുഹുമാ ഇന്നി അറാനി അഅസുറു ഖംറാ, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ കണ്ടതെന്താ, ഞാനൊരു തോട്ടത്തിലേക്ക് കടന്നപ്പം ഒരു മുന്തിരി വള്ളിയിലുണ്ട് 3 നല്ല മുന്തിരിക്കൊല. ഞാൻ അതിങ്ങോട്ട് പറിച്ചെടുത്തു. പറിച്ചെടുത്തപ്പോൾ രാജാവിന്റെ കുടിക്കാൻ കൊടുക്കുന്ന കോപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ, ഉറക്കത്ത് കാണുക. ആ കോപ്പയിലേക്ക് ഞാൻ മുന്തിരി പിഴിഞ്ഞതിന്റെ ചാറെടുത്തു. എന്നിട്ട് ഞാൻ അത് രാജാവിനെ കുടിപ്പിക്കുന്നു. ഇതാണ് എന്റെ സ്വപ്നം. കാല വക്കാലല്ലാഹറു, മറ്റേ ആള് പറയുന്നു, ഇന്നി അറാനി അഹ്മിലു ഫൗഖറസി ഖുബ്സൻ തൗകുലു തൗറു മിൻഹു, ഞാൻ കണ്ട സ്വപ്നം എന്താണ്, എന്റെ കയ്യിൽ 3 കുട്ടകളുണ്ട്. ആ കുട്ടകളിലേക്ക് ഞാനതാ ധാരാളം പത്തിരി ചുട്ടിട്ട് ആ കുട്ടയിലാക്കിയിട്ടുണ്ട്, 3 കുട്ടയിൽ. അത് ഞാൻ തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒറ്റിയെടുത്തു പറക്കുന്ന പക്ഷികൾ വന്നുകൊണ്ട് തലമുകളിൽ നിന്നതാ ഈ പത്തിരി എടുത്ത് ഇങ്ങനെ കൊത്തി പറക്കുന്നു. ഞാൻ കണ്ട സ്വപ്നം ഇതാണെന്ന് രണ്ടാമനും പറഞ്ഞു. മാനവറുകളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ അതിന്റെ വ്യാഖ്യാനം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്നാനറാക മിനൽ മഹ്സിനീൻ, നിങ്ങൾ നന്നായി ഇവിടെ ധാരാളം ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന ആളായിട്ട് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ജയിലിൽ നിങ്ങൾ വന്നതിന് ശേഷം സേവന പ്രവർത്തനങ്ങൾ വല്ലാതെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വിശ്വാസിപ്പിച്ചത്. കൂട്ടത്തിൽ ഇവര് പറഞ്ഞു, ഓ യൂസുഫേ, നിങ്ങളെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടേ, അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി ഇതിന്റെ നിർവചനം ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്, യൂസുഫ് നബി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾക്ക് കൂടെ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്. എനിക്ക് സ്നേഹം പേടിയാണ്. കാരണം ഇതിനു മുമ്പ് എന്നെ സ്നേഹിച്ചിടത്തൊക്കെ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ വാപ്പ എന്നെ വല്ലാതെ സ്നേഹിച്ചു, ഞാൻ കിണറിലെറിയപ്പെട്ടു. എന്റെ യജമാനത്തി എന്നെ വല്ലാതെ സ്നേഹിച്ചപ്പം ജയിലിലടക്കപ്പെട്ടു. ഇനി ജയിലിലുള്ള നിങ്ങളും കൂടി എന്നെ സ്നേഹിക്കരുതേ, സ്നേഹമാണ് എന്റെ പേടി. അത്ഭുതമാണ്, സ്നേഹിക്കുന്നൊരു പേടിയായി. അങ്ങനെ നിങ്ങൾ തൽക്കാലം എന്നെ സ്നേഹിക്കൊന്നും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ പറയാം,
അതാണ് പറയാനുള്ളത്. അദ്ദേഹം മനസ്സിലാക്കി, ഈ രണ്ട് സ്വപ്നത്തിന്റെയും വ്യാഖ്യാനം മനസ്സിലാക്കി. മൂന്നാമത്തെ ദിവസം തന്നെ ഇതിലൊരാൾ കാലിയാകാൻ പോവാണ്, മരണപ്പെടാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നബിയല്ലേ, ആ മനുഷ്യന്റെ മരണം നന്നായി കിട്ടണം, അദ്ദേഹം മുസ്ലിമായി മരിച്ചു കിട്ടണം. അതുകൊണ്ട് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതാ തന്റെ മുഅ്ജിസത്തിന്റെ ശേഷി പ്രകടിപ്പിക്കുകയാണ്. താൻ പ്രവാചകനാണെന്ന ശേഷി ഒന്നുകൂടെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കപ്പെടാൻ വേണ്ടി ഒരു ഭക്ഷണവും നിങ്ങളെ സമീപത്തേക്ക് വരില്ല. അതിനെ സംബന്ധിച്ചുള്ള സർവ വിവരങ്ങളും നിങ്ങളോട് ഞാൻ പറയും. കബില അയ്യുമാ, അത് നിങ്ങളടുത്തേക്ക് വരുന്നതിന് മുമ്പ്. ഇത് ഇവരോട് പറയാനൂടി കാരണം എന്താ, ഇവര് നേരത്തെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ ആളുകളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വന്നാലും അതിന്റെ രുചി എന്താ, പുളിയാണോ മധുരമാണോ ചവർപ്പാണോ, അതിന് വിഷം കലർത്തിയിട്ടുണ്ടോ അല്ലേ ഇല്ലേ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇതേതുപോലെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാ തൗക്കുലുന, നിങ്ങൾ എന്താണ് തിന്നത്, നിങ്ങളെ വീട്ടിൽ എന്താണ് സൂക്ഷിച്ചത്, നിങ്ങളെ വയറ്റിൽ എന്താണുള്ളത്, ഇതൊക്കെ ഞാൻ പറയുമെന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മൂജിസത്തിന്റെ ഭാഗമായി പറഞ്ഞതുപോലെ നിങ്ങളെ ഭക്ഷണത്തിനെ സംബന്ധിച്ച് എല്ലാം ഞാൻ പറയും. അതൊന്നും എന്റെ പ്രത്യേക കഴിവല്ല, അതൊക്കെ പ്രവാചകനായ എനിക്ക് എന്റെ നാഥൻ തന്ന അറിവിൽപ്പെട്ടതാണ്. പ്രവാചകന്മാരെങ്ങനത്തെ മറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നവരാണ്, ആ വിവരത്തിൽപ്പെട്ടതാണെന്നാണ് യൂസുഫ് നബി പറയുന്നത്. ഇന്നീ തറക്തും ഇല്ലത്തെ പാരത്രിക ലോകത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എല്ലാ ആശയങ്ങളെയും വിശ്വാസത്തെയും അവഗണിച്ചവനാണ് ഞാൻ. അതേ സമയത്ത് വത്തഭാഗത്തും ഇല്ലത്താബാഹി ഇബ്രാഹിം വൈസാസ് വയാഖൂബ, എന്റെ പൂർവീകരായ ഉപ്പാപ്പമാരായ ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും മതത്തെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഏകനായ അള്ളാഹുവിൽ മറ്റൊരു ദൈവത്തെ വെച്ചു പുലർത്തുക, മറ്റൊരു ദൈവത്തെ സങ്കല്പിക്കുക, ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾക്ക് യോജിച്ചതല്ല. ദാലിക്കമിം ഫദ്ലില്ലാഹി അലൈന, ഇത് അല്ല ഞങ്ങൾക്ക് തന്ന വലിയൊരു ഔദാര്യമാണ്. വഅലന്നാസി, അതുപോലെ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾക്കും അല്ല ചെയ്ത അവന്റെ ഔദാര്യമാണ്. പക്ഷേ ലോകത്ത് എക്കാലവും ഭൂരിപക്ഷം ആളുകളും ഈ ഏകനായ അള്ളാഹു, അവരെ സൃഷ്ടിച്ച അള്ളാഹു, ഭക്ഷണവും വെള്ളവും ജീവിത സാഹചര്യവും ഒരുക്കി തന്ന അള്ളാഹു, ആ അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊള്ളാതെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ഇവിടെ മാതാപിതാക്കൾക്ക് പിറന്നു വീണവരെയും ദൈവങ്ങളായി അവരോധിച്ച് ആരാധിക്കുന്ന വിഡ്ഢിത്വം കാണിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ അങ്ങനത്തെ വഴിതെറ്റിയ വിശ്വാസത്തിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. തുടർന്ന് മഹാൻ ഈ ബഹുദൈവ ആരാധനയുടെ നിരർത്ഥകതയെ സംബന്ധിച്ച് ജയിലിൽ വെച്ച് പ്രബോധനം നടത്തുകയാണ്. യാ സാഹിബ സിജിൻ, എന്റെ ജയിലറയിലെ കൂട്ടുകാരെ, ആ അർബാബും മുത്തഫര്യഖൂൻ, നിരവധി ദൈവങ്ങളെയാണോ ദൈവങ്ങളെ വെച്ച് പുലർത്തുന്നതാണോ, അതല്ല എല്ലാ ശക്തിയും ശേഷിയുമുള്ള അള്ളാഹു, ഏകനായ അള്ളാഹനെ ആരാധിക്കുന്നതാണോ നന്മ, കൂടുതൽ ഉത്തമം, ഹൈറു നിങ്ങൾ പറയൂ. അങ്ങനെ അവരെ ഇതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി ഏകദൈവ വിശ്വാസത്തിന്റെ ആവശ്യകത ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഈമാൻ നന്നാക്കാൻ ശ്രമിച്ചു. ആദ്യമായി എന്തിനു വേണ്ടി, ഇദ്ദേഹം അടുത്ത ദിവസം മരണപ്പെടാൻ പോവാണ് കൂട്ടത്തിൽ ഒരാൾ, അയാളെ ഈമാൻ സലാമത്താകട്ടെ. നമ്മളൊക്കെ മനസ്സിലുണ്ടാകേണ്ടതാ, ഏത് സമയത്തും ഒരു മനുഷ്യൻ നന്നായി കിട്ടുക, അവൻ നല്ല മാർഗത്തിലേക്ക് നല്ല വിശ്വാസത്തിലേക്ക് വരിക, അത് ഏത് അവസരം നമുക്ക് കിട്ടിയാലും അതിനുപയോഗപ്പെടുത്തണം. ഈ ദീൻ എന്ന് പറഞ്ഞ നമുക്ക് ഒറ്റക്ക് വെച്ച് അടച്ചു കൂട്ടിവെക്കാനുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്, ഈ ദഅവത്ത് നടത്താനുള്ളതാണ്.
അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ഇനി ഒരു പ്രവാചകന് ഇവിടെ വരാനില്ല. ഈ ഉമ്മത്താണ് നമ്മുടെ ബാധ്യത. നിരന്തരം പ്രബോധനം. അല്ലാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം അവിടെ നിന്ന് നടത്തുന്നു. എന്നിട്ടൊന്നുകൂടി മഹാൻ പറയുകയാണ്, ഇനി നിങ്ങൾ ദൈവമാണ് ദൈവമാണെന്ന് പറഞ്ഞ് പല പേരിട്ട ഒരുപാട് സംഗതികളില്ലേ. മാ തഅബ്ദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാൻ സമ്മയിതുമുഹാ, നിങ്ങൾ ഓരോരോ പേരിൽ പല ദൈവങ്ങളെ വിളിക്കുന്നതൊക്കെ നിങ്ങൾ വെറുതെ നാവ് കൊണ്ടിട്ട ചില നാമങ്ങൾ മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അവിടെയൊന്നും ദൈവത്തിന്റെ യാതൊരു തെളിവും അതിന് നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല. നിങ്ങൾ എന്നെ ആരാധിക്കണ്ടടാ, ഇന്ന ഇന്ന സൃഷ്ടികൾ ആരാധിച്ചോളൂ എന്നതിന് ഒരു തെളിവുമില്ല. ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, തീരുമാനെടുക്കാൻ അള്ളാഹ്ക്കല്ലേ കഴിവുള്ളൂ. അവനെടുത്ത തീരുമാനം എന്താ? അമർ അല്ലാത്ത അബുദു ഇല്ലായ്യാ, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അള്ളാഹനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. ذلك الدين القيم അതാണ് ശരിയായ മതം. വലാക്കിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ഭൂരിപക്ഷം ജനതയും ആഗോളതലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരാണ്. അത് ഭൂരിപക്ഷം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് നല്ലൊരു ഉപദേശം കൊടുത്തതിന് ശേഷം ഇവരോട് പറയുകയാണ്, യാ സ്വാഹിബ സിജിൻ, എന്റെ ജയിലിലെ കൂട്ടുകാരെ, അമ്മാ അഹദുകുമാ ഫയസ്തി റബ്ബഹു ഖംറാ, നിങ്ങൾ ഒരാൾ ജ്യൂസ് രാജാവിന് കൊടുക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, നിങ്ങളിതാ ആ കണ്ട മൂന്ന് മുന്തിരിക്കൊല മൂന്ന് ദിവസമാണ്. ഇനി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. വിചാരണ പൂർത്തിയായി, നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയും. നിങ്ങളെ പഴയ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. രാജാവിന് നിങ്ങൾ മുന്തിരിച്ചാറ് കൊടുക്കും. അതേ സമയത്ത് വമ്മല്ലാഹു, രണ്ടാമന്റെ സ്വപ്നം അത് വളരെ ഭീതിതമാണ്, ഭീകരമാണ്. ഫയുസ്ലബു, അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ അതാ കുരിശിലേറ്റപ്പെടും. അദ്ദേഹത്തിന്റെ തലയിൽ വന്നിരുന്നു കൊണ്ട് പക്ഷികൾ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ സ്തുതി ഉണ്ടാകാൻ പോകുകയാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ഇവർ രണ്ടാളും പറഞ്ഞു, ഇല്ല ഞങ്ങൾ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ല. ഉടനെ മഹാൻ പറഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം കഴിഞ്ഞുപോയി. നിങ്ങൾക്ക് രണ്ടു ദിവസം കൂടി ആയുസുള്ളൂ, മൂന്നാം ദിവസം നിങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടും, രണ്ടാമൻ പുറത്തു പോകും. അത് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, മക്കളെ, ഇവരെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും കൊട്ടാരത്തിലെ തൊഴിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഉറപ്പുള്ള ആളോട് യൂസുഫ് നബി സ്വലാമ പറഞ്ഞു, നിങ്ങൾ പോയാൽ കാര്യം ചെയ്യണം. ഞാനേതായാലും നിങ്ങളെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു തന്ന സ്ഥിതിക്ക് നിങ്ങൾ കൊട്ടാരത്തിലെത്തിയാലേ രാജാവിനോട് ഈ സാധുവിനെ സംബന്ധിച്ച് ഒന്ന് ഓർമ്മയാക്കി കൊടുക്കണം. ഞാൻ ഒരു നിരപരാധി ഇവിടെ വേറെ ഉണ്ട് ജയിലിൽ, നിങ്ങളിപ്പോ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് അഞ്ചു കൊല്ലം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു, ഞാനും അഞ്ചു കൊല്ലം നിങ്ങളെ കൂടെ കടന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ രാജാവിന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സാധുവായ ആൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഒന്ന് പറഞ്ഞാൽ നന്ന് എന്നുകൂടി ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടില്ല. നോക്കണം നിങ്ങൾ, അല്ലാഹു അവന്റെ അമ്പിയാക്കളുടെ മേലിൽ വെച്ച പെരുമാറ്റച്ചട്ടം വളരെ കർക്കശമാണ്. അല്ലാഹുവിനോടല്ലാതെ അവരൊന്നും വേവലാതിപ്പെട്ടുകൂടാ. യഥാർത്ഥത്തിൽ മതത്തിന്റെ നിയമമനുസരിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് ഒരു തെറ്റൊന്നുമല്ല. ഒരിക്കലും യൂസുഫ് അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഇവിടെ ഒരു തെറ്റ് എന്ന് പറയാവുന്നതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും അല്ലാഹു നുബുവത്തിന്റെ പദവി നൽകിയ ആളുകൾ, ആ പദവിയിലെത്തിയ ആളുകൾ അവരുടെ സ്ഥാനത്തോട് യോജിച്ചതല്ലാതെ പറഞ്ഞുകൂടാ. നബിമാർ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക എന്നത് അവരെ സ്ഥാനത്തോട് യോജിച്ച പരിപാടിയല്ല, അതൊരു തെറ്റായതുകൊണ്ടല്ല. പണ്ഡിതന്മാർ പറയുന്നു, ഫൈനൽ ഇസ്തിആനത്ത ബിൽ മഖ്ലൂഖി ഫി ദഫ്ഇ ദറരി ജായിസ, ഒരാപത്ത് തട്ടി നീക്കാൻ സൃഷ്ടികളോട് സഹായം തേടൽ തെറ്റല്ല. നമുക്ക് പരസ്പരം സഹായിക്കാം. ഖുർആൻ തന്നെ പറഞ്ഞു, തആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കണം, കുടുങ്ങിയവരെ സഹായിക്കണം. കുടുങ്ങിയാൽ വേറൊരാളോട് രക്ഷപ്പെടുത്താൻ പറയുന്നത് തെറ്റല്ലെങ്കിലും ഇല്ലാ അന്നഹു ലമ്മാ കാന മഖാമു യൂസുഫ് അലൽ മഖാമാത്തി വറുതുബത്തു അശ്റഫൽ മഖാമാത്തി,
യൂസുഫ് അലൈഹിസ്സലാമിന്റെ സ്ഥാനം സമുന്നതമായതുകൊണ്ട് അത് നബുവത്തിന്റെയും റിസാലത്തിന്റെയും സ്ഥാനമായതുകൊണ്ട് ലാ ജർമ സോറ യൂസുഫ് മുആഹിദം ബിൽ ബിഹാദൽ ഖദരി, ഈ ഉന്നത സ്ഥാനത്തിരുന്നതിന്റെ പേരിൽ മറ്റൊരാളോട് അല്ലല്ലാത്ത ഒരാളോട് സഹായിക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു പോയത് അത് അല്ലാഹു ഗൗരവത്തിലെടുത്തതാണ്. കാരണം ഫഇന്ന ഹസനാത്തിൽ അബ്റാർ, നന്മ ചെയ്യുന്നവരുടെ തന്നെ നന്മകൾ, അത് സയ്യിആത്തുൽ മുഖറബീൻ, അല്ലാഹുവിന്റെ സമീപസ്ഥരായ അവനോട് കൂടുതൽ അടുത്ത അമ്പിയാക്കൾ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ നബിമാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയിട്ടുണ്ടോ, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം തന്നെ നിരർത്ഥകമാണ്. അവരങ്ങനെ സഹായം ചോദിക്കരുത്. കാരണം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മൂജിസത്തുകൊണ്ടും കറാമത്തുകൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് മഹാന്മാരോട് സഹായം ചോദിക്കലാണ്. അതുള്ളവരാണ് അമ്പിയാക്കൾ, അവർക്ക് പിന്നെ വേറൊരാളോട് ചോദിക്കേണ്ടതില്ല. ഇതുകൊണ്ടാണ് നംറൂദ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടത്തിൽ എറിയുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞില്ലേ, ഞാൻ സഹായിച്ചോളാ, അപ്പൊ എന്താണ് ഇബ്രാഹിം ഇവിടെ വേണ്ട, എനിക്ക് അള്ള സഹായിച്ചാൽ മതി. ജിബ്രീൽ അലൈഹി സ്വലാമിനോട് സഹായം ചോദിക്കൽ തെറ്റായതുകൊണ്ടല്ല, അത് ഈ അമ്പിയാക്കളുടെ സ്ഥാനം അതാണ്. അവർ ഇസ്തിഗാസ നടത്തണമെന്നില്ല, അത് ചോദിക്കേണ്ടത് അവരെ താഴെയുള്ളവരാണ്. മൂജിസത്ത് അമ്പിയാക്കൾക്കുള്ളത് കൊണ്ട് അവർ മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ടതില്ല. ഈ രീതിയിലതാ നബി ഈ ഒരു ആളോട് പറഞ്ഞു, നിങ്ങളൊന്ന് രാജാവിനോട് ഓർമ്മപ്പെടുത്തണം. എന്നാൽ അള്ളാഹു പറയുന്നു അവിടെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ അടുക്കൽ പറ്റിയ പാളിച്ച എന്താണ്? ഫൻസാഹു ശൈത്താനു ദിക്ര റബ്ബിഹി, രാജാവിനോട് പറയണമെന്ന് പറഞ്ഞ യൂസുഫ് അലൈഹി സ്വലാം തന്റെ റബ്ബിനെ അവിടെ നിന്ന് മറന്നുപോയി. അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാതെ ഇദ്ദേഹത്തോടൊന്ന് പറയാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവനെ ഓർമ്മപ്പെടുത്തിയതല്ലേ? അത് കാരണമായി ഫലബിസ ഫിസ്സിജിനി ബിലഅസ്നീ, ആ ഒരു വാക്ക് കാരണം തന്റെ പരിപാലനത്തിലും തന്റെ തഹദീബിലുമായി വളർന്നു വരുന്ന യൂസുഫ് അലൈഹി സ്വലാമിനെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾ കൂടി ജയിലിൽ അല്ലാഹു കടത്തുകയാണ്. അതത്രേ നേരത്തെ തീരുമാനിച്ച അഞ്ചിന് പുറമെ 7 കൊല്ലവും കൂടി മാനവറുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റഹിമല്ലാഹു യൂസുഫ ലൗലാ കലിമത്തുഹു അല്ലതി ഖാലഹാ മാ ലബിസ ഫിസ്സിജിനി മാ ലബിസ. രണ്ടാമത് 7 വർഷവും കൂടി ജയിലിൽ കടന്ന ആ കാലം യൂസുഫ് നബി ആ പറഞ്ഞ വാക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കടക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ 7 കൊല്ലം കൂടി ഈ പോയാക്ക് ഒരു ഓർമ്മയില്ല. അയാൾ പോയി എന്നല്ലാതെ അയാൾ അയാളെ ജോലിയിൽ കയറി ഇയാൾക്ക് യൂസുഫ് ഇസ്ലാമിനെ അങ്ങ് മറന്നുപോയി, മരിച്ചത് മരണമായി മറന്നുപോയി, പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ 7 വർഷം പൂർത്തിയാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ. ആ കാലയളവ് 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി അല്ലാഹു തആല തന്നെ അതാ ആസൂത്രണം ചെയ്ത പരിപാടി എന്ന് വേണം പറയാൻ. രാജാവ് റയ്യാന ബിനുൽ വലീദ് കൊട്ടാരത്തിലതാ സുഖമായി കടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നം? അന്നഹു റാഅ ഫിൽ മനാമി സബ ബക്കറാത്തിൻ സിമാനിൻ, 7 തടിച്ചു കൊഴുത്ത പശുക്കൾ, അത് ഖറജന മിനൽ ബഹരി, കടലിൽ നിന്നതാ ഈ 7 ഭീകരൻ പശുക്കൾ ഇങ്ങനെ കരക്കേക്ക് കയറി വരികയാണ്. സുമ്മ ഖറജ അഖീബഹുന്ന സബ ബക്കറാത്തിൻ ഇജാഫ്, ഇതിന്റെ ഉടനെ തന്നെ അതാ മെലിഞ്ഞൊട്ടിയ ഫി ഗോയത്തിൽ ഹസാലി, അങ്ങേയറ്റം മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ ഇവയുടെ പിന്നാലെ കടലിൽ നിന്ന് കരക്ക് കയറി വരുന്നു. സുബ്ഹാനല്ലാഹ്, കണ്ടത് ഭീകരമായ രംഗം. ഫബത്തലഅൽ ഇജാഫു സിമാന, ഈ തടിച്ചു കൊഴുത്ത 7 പശുക്കളെ മെല്ലിച്ച 7 പശുക്കൾ പിടിച്ചങ്ങ് തിന്നുകയാണ്. എന്നാൽ തിന്നിട്ട് അവയുടെ ശരീരത്തിൽ എങ്ങാനും ഇതിന്റെ വല്ല അടയാളം ഉണ്ടോ? പള്ള നിറഞ്ഞതും കാണുന്നില്ല, വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നല്ല മൂപ്പത്തിയ 7 കതിരുകൾ അദ്ദേഹം കണ്ടു. കുല കാണുന്നു, ധാന്യക്കുല,
ഉണങ്ങിയ കുലയും കാണുന്നു. കദുസ്തുഹ്സിദത്ത്, അത് കൊഴിയപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഉണങ്ങിയ ഈ കുല പച്ചയായ കുലയുടെ മേലെ അങ്ങോട്ട് ചുറ്റിയിട്ട് പച്ച കുലയെ തീരെ കാണുന്നുമില്ല. ഇങ്ങനെ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. അസ്വസ്ഥനായ രാജാവിന് നേരം വെളുപ്പിക്കാൻ പ്രയാസപ്പെട്ടു പോയി. ഉടനെ കൊട്ടാരത്തിൽ വിളംബരമുണ്ടായി. സർവ സ്വപ്ന വ്യാഖ്യാതാക്കളെയും വിളിച്ചു ചേർക്കണം. എല്ലാ കൊട്ടാരം പണ്ഡിതന്മാരും അണിചേരണം. ദർബാറിൽ വമ്പിച്ചൊരു സമ്മേളനം ബുദ്ധിജീവികളുടെ, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടതാ. രാജാവ് പറയുന്നു അവരെ മുമ്പിൽ, അല്ലാഹു അതാണ് പിന്നെ പറയുന്നത്, വഖാലൽ മലിക്കു ഇന്നീ അറാ സബ ബക്കറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബ നിജാഫുൻ വസബ അസുംബുരാത്തിൻ ഖുലരി മൗഖറ യാബിസാത്. ഞാനിതാ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വിശദീകരിച്ചതിന് ശേഷം രാജാവ് പറഞ്ഞു, യാ അയ്യുഹൽ മലഉ അഫ്തുനി, ഓ എന്റെ സദസ്യരെ, നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു ചേർത്തത് ഈ മഹാസ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങളെനിക്ക് പറഞ്ഞ് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങളൊക്കെ എന്റെ ശമ്പളം പറ്റി ഇവിടെ ജീവിക്കുന്നവരും കൊട്ടാര പണ്ഡിതന്മാരുമാണ്. നിങ്ങളെ ആവശ്യം ഇപ്പോഴാണ് എനിക്ക് വന്നത്, പറയൂ, ഇതിന് ശരിയായൊരു വ്യാഖ്യാനം പറയണം. ഇൻ കുന്തും ലിറുയാ തഅ്ബുറൂൻ, നിങ്ങളൊക്കെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ അറിയുന്നവരാണെങ്കിൽ ഇതിന് നിങ്ങൾ പറഞ്ഞു തരണം. തല പുകഞ്ഞാലോചിച്ചു, മണിക്കൂറുകളിരുന്ന് എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞാൽ അബദ്ധമായി പോവാനും പറ്റൂലല്ലോ. ആലോചിച്ചു. അവസാനം ഇവർക്ക് പറയാനുണ്ടായ മറുപടി, ഓ രാജാവേ, ഇത് വെറും പാഴ്ക്കിനാവുകളാണ്, ഇത് ശരിയായ അർത്ഥമുള്ള കിനാവല്ല, ഇത് വെറും പൈശാചികമായ പാഴ്ക്കിനാവുകളാണ്. ശരിയായ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ വ്യാഖ്യാനം പറയൂ, ഇത്തരം പാഴ്ക്കിനാവുകൾക്ക് വ്യാഖ്യാനം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ കയ്യൊഴിച്ചു. അങ്ങനെ രാജാവ് വീണ്ടും നിരാശനായി. തന്നെ അലട്ടുകയാണ്, വിടാതെ പിന്തുടരുകയാണ് ഈ സ്വപ്നം. ഈ വിവരം കേട്ടപ്പോഴാണ് നേരത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് മോചിപ്പിച്ച് രാജാവിന് ജ്യൂസ് വീഴ്ഞ്ഞു കൊടുക്കുന്ന അയാൾക്ക് ഓരോർമ്മ വരുന്നു. അല്ല പറഞ്ഞു, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാള് പറഞ്ഞു, കുറേ കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു, ആ ഞാനന്ന് രക്ഷപ്പെട്ടു പോരുമ്പോ എന്നോട് പറഞ്ഞിരുന്നല്ലോ യൂസുഫ്, എന്റെ വിവരൊന്ന് രാജാവിനോട് പറയണം. ആ വിഷയം അദ്ദേഹത്തിന് കുറേ കാലത്തിന് ശേഷമാണ് ഓർമ്മ വരുന്നത്. ഉമ്മത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം കുറെ കാലമാണ്, കാലങ്ങളുടെ ഒരു സംഘം, അതാണ് ഉമ്മത്ത്. 7 വർഷമാണ് അപ്പോഴേക്ക് അവിടെ ജയിലിൽ കടന്നത്. ആ അദ്ദേഹം അതാ ഓർമ്മയിൽ എടുത്തു നിന്ന് പറയുന്നു, അന ഉനബ്ബിഉകും ബിതഅ്‌വീലി ഫാർസിലൂ, അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ വകയിലല്ല നിങ്ങൾ, അതിനു പറ്റിയ ഒരാള് ജയിലിലുണ്ട്, യൂസുഫ് എന്ന് പറയുന്ന ഒരാള്, ഞങ്ങളുടെ കൂടെ ജയിലിലടക്കപ്പെട്ടയാളാണ്. ജയിലിൽ പലരും കണ്ട പല സ്വപ്നത്തിനും അയാൾ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്, എനിക്കും അനുഭവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ യൂസുഫിനെ ചെന്ന് കണ്ട് ഞാൻ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവുമായി ഉടനെ തന്നെ തിരിച്ചു വരാം എന്നതാ ഈ ജയിലിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ട ജൂസുകാരൻ അദ്ദേഹം വന്ന് പറയുന്നു. അദ്ദേഹത്തെ അതാ ഉടനെ രാജാവ് കൊട്ടുന്ന ഓടിച്ചെല്ല്. ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ 7 വർഷങ്ങൾക്ക് ശേഷം അതാ ജയിലിലേക്ക് തന്നെ കയറി ചെല്ലുന്നു. യൂസുഫ് അലൈഹിസ്സലാമിനെ തേടി പിടിച്ചു. യൂസുഫ് ഇവിടെ ചാരത്തി എന്ന് വിളിക്കുന്നു. യൂസുഫ്, അയ്യുഹ സദ്ദീഖ്, ഓ സത്യസന്ധനായ യൂസുഫേ, കാരണം പറഞ്ഞത് മുഴുവനും സത്യമാണ്, ഒരു കള്ളം പറഞ്ഞത് അനുഭവത്തിലില്ല, എന്തു പറഞ്ഞാലും പുലരുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം അങ്ങ് വിളിക്കുകയാണ്, അയ്യുഹ സദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, സ്വപ്നം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ വ്യാഖ്യാനമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്, അതുകൊണ്ട് ഒന്ന് നിങ്ങൾ നന്നായി ഉടനെ പറയണം. അങ്ങനെ ഞാൻ
ഇതിനുവേണ്ടി കാത്തു നിൽക്കുന്ന വലിയൊരു സംഘം ജനങ്ങളുണ്ട്. അവരെ മുമ്പിൽ പോയി ഞാൻ ഇതൊന്ന് വിശദീകരിക്കട്ടെ. ലഅല്ലഹും യഅലമൂൻ, നിങ്ങളുടെ കഴിവും ശേഷിയൊക്കെ അവരറിയാനും മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. നിങ്ങൾ ആ കഥ ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് ശരിയായ നിലക്ക് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. ആല തസ്റഊന സബ സനീന ദഅബ, ചുരുക്കി പറയട്ടെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതാ ഉടനെ തന്നെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ സാരമെന്താണെന്നറിയുമോ? ആദ്യം 7 വർഷക്കാലം നല്ല ക്ഷേമകാലമായിരിക്കും. നിങ്ങൾ ആദ്യം കണ്ടില്ലേ കടലിൽ നിന്ന് 7 എണ്ണം അങ്ങോട്ട് കയറി വരുന്നത് വലിയ പശു? അത് 7 വർഷമാണ് അതിന്റെ സൂചന. ആ തടിച്ചു കൊഴുത്ത പശുവായതുകൊണ്ട് അതിന്റെ ഉദ്ദേശം 7 കൊല്ലക്കാലം വളരെ ക്ഷേമമുള്ള കൊല്ലമാണ്. നല്ല മഴ കിട്ടും, കാർഷിക വിളകളൊക്കെ നന്നായി വളരും. അങ്ങനെ ആ കാലത്ത് നിങ്ങൾ ധാരാളം കൃഷി ചെയ്ത് ഗോഡൗണുകൾ ഉണ്ടാക്കി അതിൽ സൂക്ഷിച്ചു വെക്കണം ധാന്യങ്ങളും പഴങ്ങളുമെല്ലാം. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് പിന്നെ നിങ്ങൾക്ക് 7 കൊല്ലം വരുന്നത് വളരെ വലിയ ദാരിദ്ര്യത്തിന്റെ കൊല്ലമാണ്. ആ 7 വർഷത്തിൽ ഒരിച്ച് വെള്ളം കിട്ടുകയില്ല, മഴയുണ്ടാകുകയില്ല. ലോകത്ത് മുഴുവനും ദാരിദ്ര്യം പിടികൂടുന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഈ മിസ്ര് പട്ടണത്തിലേക്കാണ് ആളുകളൊക്കെ വരിക. അന്ന് നിങ്ങൾ എന്തു വേണം? ഇവിടെ നിന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം കൊടുക്കണം. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാല തസ്റഊന സബ സനീന ദഅബ, തുടരെ 7 കൊല്ലക്കാലം നിങ്ങൾ കൃഷി ഇറക്കണം. ഫമാ ഹസത്തും ഫദറുഹു ഫീ സുബ്ബലി, അങ്ങനെ കൃഷി ചെയ്തതിനെ കൊഴുതെടുത്താൽ അതിനെ ആ കതിരുകളിൽ നിന്ന് നിങ്ങൾ വേർപെടുത്തരുത്. നെൽമണികളെയും ഗോതമ്പിനെയും മറ്റു ധാന്യങ്ങളെയും അതിന്റെ കതിരിൽ നിന്ന് വേർപെടുത്തരുത്. വാഴക്കുല പോലെ തന്നെ, വാഴക്കുല പഴം നമ്മൾ ഇരിഞ്ഞു വെച്ചാൽ അത് കേടുവന്നു പോകും. അതിന്റെ ഞെട്ടി പോയാൽ, ഞെട്ടിയോടുകൂടെയാണെങ്കിൽ കുറെ നിൽക്കുന്നത് പോലെ, നെല്ലും അതുപോലുള്ളതൊക്കെ അതിന്റെ കതിരുകൾ തന്നെ സൂക്ഷിച്ചാൽ കുറെ കാലം കേടുകൂടാതെ നിൽക്കും. അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇല്ല കലീലം മിമ്മാ തൗക്കുലൂ, തിന്നാൻ ആവശ്യമുള്ള കുറച്ച് മാത്രം നിങ്ങൾ എടുക്കണം, ബാക്കി മുഴുവനും സൂക്ഷിക്കണം. സുമ്മയത്തി മിമ്പാതി താലിക്ക സബൂൻ ചിതാദു, പിന്നെ കഠിനമായ ദാരിദ്ര്യം പിടിപെടുന്ന 7 വർഷം വരും. യൗക്കുല്ലമാ കദ്ദം തും ലഹുന്ന, ഇല്ല കലീലം മിമ്മാ തുഹ്സിനൂൻ, വിത്തിന് വേണ്ടി വെക്കുന്നതൊഴിച്ച് ബാക്കി മുഴുവനും ഈ 7 കൊല്ലം നിങ്ങൾക്ക് തിന്നാം. സുമ്മയത്തി മിമ്പാതി താലിക്ക ആമുൻ, അത് കഴിഞ്ഞ് 15-ാമത്തെ ഒരു കൊല്ലം വേറെ വരും. ഫീഹി യുഗാസു നാസു വഫീഹി അസ്റൂൻ, അന്ന് ഇഷ്ടം പോലെ മഴ കിട്ടുകയും നല്ല സുഭിക്ഷമായി ആഹരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അള്ളാഹ് ഒരുക്കി തരികയും ചെയ്യും എന്നതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്നു. അദ്ദേഹം അതാ സന്തോഷത്തോടെ ഓടിച്ചെന്നു. രാജാവിന്റെ സമീപത്ത് എല്ലാ ആളുകളും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ ദൂതൻ എന്താണ് പറയാൻ പോകുന്നത്? പ്രമുഖരായ സ്വപ്ന വ്യാഖ്യാതാക്കളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആർക്കും പറയാൻ കഴിയില്ല, അത് പാഴ്ക്കിനാവാണ് എന്ന് പറഞ്ഞവരൊക്കെ കാതോർത്ത് നിൽക്കുമ്പോൾ ഈ ആള് ചെന്നിട്ടതാ യൂസുഫ് നബി ഇസ്ലാം നൽകിയ വിശദീകരണം. അവിടെ അങ്ങ് നൽകിയപ്പോൾ എല്ലാവർക്കും അത് വളരെ ഫിറ്റായി തോന്നി, അത്ഭുതപ്പെട്ടു. ആരാണ് അദ്ദേഹം? രാജാവ് അതാ പറയുന്നു, വഖാല അൽമലിക്കു ഇതുനീ ബിഹി, രാജാവ് പറഞ്ഞു ഉടനെ നിങ്ങൾ പോയി ആ ജയിൽ പുള്ളിയെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, യൂസുഫിനെ നിങ്ങൾ കൊട്ടാരത്തിലെത്തിക്കണം. ഇത് കേട്ടപാട് യൂസുഫ് അലൈഹിസ്സലാമിനെ സ്വീകരിക്കാൻ വേണ്ടി ദൂതന്മാരെ വിട്ടു. അവരതാ കൊട്ടാരത്തിൽ നിന്ന് ഓടുകയാണ് ജയിലിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ സ്വീകരിക്കാൻ. ഫലമ്മാ ജാഅഹു റസൂൽ, ദൂതനങ്ങ് കൊട്ടാരത്തിൽ നിന്നും വന്ന് ജയിലിലെത്തിയപ്പോൾ, കാല ഇർജിഇലാ റബ്ബിക, നീ ഉടനെ തിരിച്ച് നിന്റെ രാജാവിന്റെ സമീപത്തേക്ക് തന്നെ തിരിച്ചു പോകുക. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിളിച്ചപ്പോഴേക്ക് പോകാൻ തയ്യാറായില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഞാൻ എങ്ങാനുമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനത്തെങ്കിൽ വന്ന് വിളിച്ചപ്പോഴേക്ക് ഞാൻ തിരിച്ചു പോകുമായിരുന്നു. കാരണം എത്രയാണ് നീണ്ട 12 കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന യൂസുഫ് അലൈഹിസ്സലാം ഇനി നിങ്ങൾ പോന്നോളൂ, ജയിലിൽ നിന്ന് മോചിതനായിക്കോളൂ എന്ന് വിളിച്ചപ്പോൾ പോകാൻ കൂട്ടാക്കിയില്ലല്ലോ.
യൂസുഫിനുവേണ്ട സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ വേറെ ഒന്നും ഇപ്പൊ ആലോചിക്കൂല, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ. എന്റെ സഹോദരൻ വല്ലാത്ത ആള് തന്നെ എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ആയത്തോരിക്കൊണ്ട് നബി തങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണ് യൂസുഫ് അലൈഹി ദൂതനോട് പറഞ്ഞത്? ഇർജി ഇലാ റബ്ബിക, നീ രാജാവിലേക്ക് തന്നെ മടങ്ങിപ്പോകുക. ഫസ്അൽഹു, എന്നിട്ട് നീ രാജാവിനോടൊന്ന് ചോദിക്കണം. മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തൈന ഐദിയഹുന്നാ, 12 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ കൈ മുറിച്ചു പോയ പെണ്ണുങ്ങളില്ലേ, എന്താണ് അവരുടെ സ്തുതി? അവരെ ഒന്ന് വിചാരണ നടത്തണം. ഞാൻ അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അവർക്ക് നേരെ എന്തെങ്കിലും വേണ്ടാത്തത് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? 12 കൊല്ലമായല്ലോ ഞാൻ ജയിലിൽ കിടക്കുന്നു. നേരത്തെ 5 കൊല്ലം മുമ്പ് 5 കൊല്ലം പൂർത്തിയാക്കി ഒരാളെ ജയിലിൽ നിന്ന് വിട്ടയച്ചത്, അയാളെ കേസ് വിചാരണക്കെടുത്ത് തീരുമാനം പറഞ്ഞതിന് ശേഷമല്ലേ? ഞാൻ എന്തിന്റെ പേരിലാണ് ജയിലിലടക്കപ്പെട്ടത്?